ഹല്ലേലൂയ എത്ര നല്ല രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം ദൈവസഭയുടെയും ഈ ദേശത്തിൻ്റെ ആത്മീക നവോത്ഥാനത്തിനായി ആത്മീക രൂപാന്തരത്തിനായി ഈ ദൈവസഭ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ ശുശ്രൂഷയുടെ മൂന്നാമത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് വന്ന് ഇവിടെ ഒരുമിച്ചായിരിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയേറിയ സമയമായിട്ട് കാണുക. ഈ ദേശത്തിൻ്റെ ദൈവപ്രവൃത്തിക്കായി ദൈവം എഴുന്നേൽപ്പിച്ച ക്രിസ്തുവിൽ അനുഗ്രഹീതനായ പ്രിയ അഭിഷക്തൻ പാസ്റ്റർ ഭൈ ജുലാൽ, തൻ്റെ കുടുംബം, തൻ്റെ സഭ എന്നീ ശുശ്രൂഷ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷക്തൻ, ഈ വേദിയിലായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ, ആരാധന ശുശ്രൂഷ നയിക്കുന്ന ശുശ്രൂഷകർ, കടന്നു വന്ന ദൈവജനം, ഈ ശബ്ദ പരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരെയും ഞാൻ ഇന്ന് രാത്രി വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വർഷവും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എന്നെ ക്ഷണിച്ച ദൈവസഭയോടും ദൈവദാസനോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ വെളിപ്പെടുകയും വചനത്തിൻ്റെ പ്രവൃത്തി നാം ഓരോരുത്തരും അനുഭവിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഈ വിലപ്പെട്ട സമയം വളരെ പ്രയോജനമുള്ളതാക്കി മാറ്റുക. ദൈവത്തിൻ്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനത്തിന് എന്തും ആയിത്തീരുവാൻ കഴിയും. അമ്മേ, വചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വചനം ആയിത്തീരും എന്നാണ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ ബുക്കിനകത്തിരിക്കത്തില്ല, അത് വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവപ്രവൃത്തിയായിത്തീരും. 2023 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനം ജഡമായിത്തീർന്നു. അമീൻ പറഞ്ഞില്ല. ആദിയിലുണ്ടായിരുന്ന, അനാദി കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വചനം 2023 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന് വേണ്ടി ജഡാവതാരം ധരിച്ച് വചനമായവൻ ജഡമായി ഈ ഭൂമിയിൽ പാർത്തു. വചനമായവന് ജഡമാകാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനും എന്തൊക്കെയോ ആയിത്തീരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് ഏത് വിഷയത്തിനു വേണ്ടിയാണോ ആ വിഷയത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ വചനമാകും. ആമേൻ പറയുമോ? ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ രാത്രി ദൈവത്തിൻ്റെ വചനം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, ഈ ദേശത്തിനു വേണ്ടി ചിലതൊക്കെ ആയിത്തീരും എന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നീ രോഗിയായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ വചനം നിൻ്റെ സൗഖ്യമായി തീരും. നീ ബന്ധിതനായിട്ടാണ് വന്നതെങ്കിൽ വചനം നിന്നെ സ്വതന്ത്രമാക്കും. നീ ശപിക്കപ്പെട്ടവനായിട്ടാണ് വന്നതെങ്കിൽ വചനം നിന്നെ മഹത്വമാക്കും. ഏതൊക്കെ അനുഭവത്തിൽ നിങ്ങൾ ഈ രാത്രി ഈ ആലയത്തിൽ കയറിയോ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവത്തിൻ്റെ വചനം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മീറ്റിംഗാണ്. ഈ യോഗത്തിൻ്റെ പ്രത്യേകത ഇവിടെ പരിശുദ്ധാത്മാവുണ്ടെന്നതാണ്. ദൈവസാന്നിധ്യമുള്ള ഒരു ശുശ്രൂഷയാണെങ്കിൽ ഇവിടെ രൂപാന്തരങ്ങൾ സംഭവിക്കും, ഇവിടെ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന യോഗമാണ്. ഇത് പാസ്റ്റർ നിയന്ത്രിക്കുന്ന യോഗമല്ല, ഇത് സംഘടന നിയന്ത്രിക്കുന്ന യോഗമല്ല, ഇത് പള്ളി നിയന്ത്രിക്കുന്ന യോഗമല്ല, ഇത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന യോഗമാണ്. ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന യോഗമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ഈ പട്ടണം ദൈവാത്മാവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ഈ പട്ടണം ദൈവാത്മാവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ഇവിടുത്തെ ചർച്ചുകൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്, ഭൂമിയെ പുനഃസ്ഥാപിച്ച പരിശുദ്ധാത്മാവ്, മനുഷ്യന് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇതിനകത്ത് ആർക്കൊക്കെയോ ജീവൻ നൽകുവാൻ, ഏതൊക്കെയോ കുടുംബങ്ങൾക്ക് ജീവൻ നൽകുവാൻ, ചിലരെ പുതുതായി ജനിപ്പിക്കുവാൻ,
ചിലരുടെ കുടുംബത്തിൽ പുതിയ ജനനങ്ങൾ നടത്തുവാൻ, പാപത്തിനകത്ത് നിന്ന് നീതിയിലേക്ക് ചിലരെ ജനിപ്പിക്കുവാൻ, രോഗത്തിനകത്ത് നിന്ന് സൗഖ്യത്തിലേക്ക് ചിലരെ ജനിപ്പിക്കുവാൻ, ആത്മീകമായ ചില ജനനങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുവാൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു യോഗം കേട്ടു പോവുക അല്ല, ഒരു മീറ്റിംഗ് കൂടി പോവുക അല്ല, ഇന്ന് വാസ്തവത്തിലൊന്ന് പ്രാർത്ഥിക്കുമോ, എനിക്കൊരു ജനനത്തിൻ്റെ ആവശ്യമുണ്ട്, എനിക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്, എനിക്കൊരു രൂപാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്, എനിക്കൊരു പുതുജനനത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്തു നിന്നും ഞാൻ ആയിരിക്കേണ്ടതിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടും ജനിപ്പിക്കുന്ന ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഇന്ന് ആലയത്തിനകത്ത് ഞാൻ കാണുന്നു. എൻ്റെ കൂടെ അത് കാണുന്നവർക്ക് കരമടിക്കാമെങ്കിൽ കരമടിക്കാം, ശബ്ദമുയർത്താമെങ്കിൽ ശബ്ദമുയർത്താം. ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനന അനുഭവം. മരിച്ചിട്ട് വീണ്ടും ജനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, മരിച്ചിട്ട് മറ്റു ചിലതായി ജനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിലെ മതങ്ങൾ പല രീതിയിൽ പഠിപ്പിക്കുന്നു, നീ മരിച്ചടുത്ത ജന്മത്തിൽ ജനിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ മരിച്ചു മൃഗമോ പക്ഷിയോ ആയി ജനിക്കുന്ന കാര്യമല്ല ഞാൻ ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിനുണ്ടാകുന്ന ആത്മീക പരിവർത്തനത്തെ കുറിച്ചാണ് ഇന്ന് ഈ സഭദേശത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാത് തുറന്ന്, ഹൃദയം തുറന്ന്, മതത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുവച്ച് ഒരു ജീവന്റെ സന്ദേശത്തിനായി ഈ ദേശം തയ്യാറാകുക. ഇത് മരിച്ചിട്ട് അമേ രണ്ടാമതായി ജനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പുതുജനനങ്ങളുണ്ട്. ഈ രാത്രി ആത്മാവിനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഈ ശുശ്രൂഷ നിന്റെ ലൈഫിൽ ഒരു പുതുജനനത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ കൺവെൻഷൻ യോഗം ഒരു പ്രസംഗം കേൾക്കുക എന്നതല്ല, നിനക്കൊരു ജനനമുണ്ടാകുക എന്നതാണ്. മരിക്കപ്പെട്ട നിന്റെ ആത്മമനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവപ്രവൃത്തിയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കളും. Praise you, Jesus. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ വിലപ്പെട്ട ചില സത്യങ്ങളാണ്. കേവലം പ്രസംഗങ്ങളായിട്ട് അതിനെ കാണാൻ പാടില്ല, അത് അസാധാരണമായ ചില സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സത്യങ്ങൾ നമ്മെ സ്വതന്ത്രമാക്കും. എപ്പോഴും നമ്മെ സ്വതന്ത്രമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവ സത്യമാണ്, അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നമ്മുടെ ജീവിതം ഒരു പുനർജനനത്തിൻ്റെ, ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കയറി വരട്ടെ. എല്ലാം മറന്നിട്ട്, പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എല്ലാം മറന്നിട്ട് നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ നമ്മുടെ ദേഹം, ദേഹി ആത്മാവിനെ സമർപ്പിക്കാം. പലപ്പോഴും നമ്മൾ ആത്മീകരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, പക്ഷെ ആത്മീക അനുഭവങ്ങളിൽ നിലനിൽക്കാൻ കഴിയാതെ ജഡം നമ്മെ തോൽപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തി നമ്മെ പരാജയപ്പെടുത്തുകയും ഈ ലോകത്തിൻ്റെ സ്വഭാവത്താൽ അടിമപ്പെട്ടു പോവുകയും പാപത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തെ വിഴുങ്ങുകയും ചെയ്തെങ്കിൽ ഇനിയും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊരർത്ഥവുമില്ല. അതിനപ്പുറം ഇന്ന് രാത്രി എന്നെ നവീകരിക്കാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവിനെ ഒന്നറിയുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു പുനർജനനം നടത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ ഒന്നറിയുവാൻ ദൈവത്തിൻ്റെ സഭയും ഈ ദേശവും തയ്യാറാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, അമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നല്ല ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞു, കൈ ഉയർത്തണ്ട, അല്ലാതെ ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും ചിരിക്കണം. വീട്ടിൽ ചിരിക്കണം, തൊട്ടടുത്ത ആളെ കാണുമ്പോൾ ചിരിക്കണം, അയൽവക്കക്കാരനെ കാണുമ്പോൾ ചിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്.
എപ്പോഴും ദൈവിക സന്തോഷം നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കഴിഞ്ഞ രാത്രിയായിട്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വിലയേറിയ ചില സത്യങ്ങളെക്കുറിച്ചാണ്. ഒരു പക്ഷേ ക്രൈസ്തവ ലോകം മറച്ചു വയ്ക്കുകയും ഈ പട്ടണത്തിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ ഇന്നുവരെയും കേൾക്കാത്തതും ദൈവത്തിൻ്റെ സഭകളിൽ പ്രസംഗിക്കപ്പെടാത്തതും പള്ളികളിൽ പഠിപ്പിക്കപ്പെടാത്തതുമായ ദൈവവചനത്തിൻ്റെ ചില സത്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ പഠിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവർ, വചനത്തെ വിശ്വസിക്കുന്നവർ ഈ സത്യങ്ങളെ മനസ്സിലാക്കുകയും ഈ സത്യങ്ങൾക്കനുസരിച്ച് രൂപാന്തരപ്പെടുകയും ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. എല്ലാവരും ആ വാക്യം വായിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ എഴുതിയ വാക്യമല്ല, ഇത് ബൈജുലാൽ പാസ്റ്റർ എഴുതി വെച്ച വാക്യമല്ല, ഇത് പെന്തക്കോസ്റ്റുകാർ എഴുതി വെച്ച വാക്യമല്ല, ഇത് പാസ്റ്റർമാർ എഴുതി വെച്ച വാക്യമല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിൻ്റെ അധരത്ത് നിക്കോദിമോസ് എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിച്ച വചനമാണ്. ഈ വചനം മോശ എഴുതിയതല്ല, ഈ വചനം യോശുവ എഴുതിയതല്ല, ഈ വചനം പിതാക്കന്മാരാരും പ്രവചിച്ചതുമല്ല, ഈ വചനം യേശു പറഞ്ഞ വചനമാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് യേശുവിനെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ യേശുവിൻ്റെ ആൾക്കാരാണ്, യേശുവും ഞങ്ങളും ഒന്നാണ്, ഞങ്ങളാണ് യേശുവിൻ്റെ ആൾക്കാർ എന്ന് പറയുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, യേശുവിൻ്റെ ആൾക്കാരാന്ന് പറയുന്നതിലല്ല കാര്യം, യേശു പറയുന്ന കാര്യം അനുസരിക്കുന്നതിലാണ് കാര്യം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്. യേശുവിൻ്റെ ആൾക്കാരാണോ, യേശുവിനെ സ്നേഹിക്കുന്നവരാണോ, യേശുവിൽ വിശ്വസിക്കുന്നവരാണോ, യേശു പറഞ്ഞതിലും വിശ്വസിക്കണം, യേശു പറഞ്ഞതേ സ്വീകരിക്കണം, യേശു പറഞ്ഞതെന്താണെന്ന് മനസ്സിലാക്കണം. യേശു ഇവിടെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഞാൻ ഈ സന്ദേശം, ഈ സത്യം പ്രഘോഷിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയല്ല. ഈ സത്യം ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ആമേൻ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് വീണ്ടും ജനിക്കണമെന്നില്ല. ആമേൻ പറയുന്നില്ല. ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ പുതുതായി ജനിക്കണമെന്നില്ല. ഒരു പെന്തക്കോസ്റ്റ് ഭവനത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ വീണ്ടും ജനിക്കണമെന്നില്ല. ഒരു നല്ല ചർച്ചിൽ ആരാധിക്കുന്നു എന്ന കാരണത്താൽ വീണ്ടും ജനനം ഉണ്ടാകണം എന്നില്ല. പാസ്റ്ററിന്റെ മകനായി ജനിച്ചതുകൊണ്ട് വീണ്ടും ജനനം ഉണ്ടാകണമെന്നില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുക, ഞാനൊരു പ്രസംഗകനാണ്, പ്രസംഗകനാന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ജനനം ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ മിണ്ടുന്നില്ല, മിണ്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ പെട്ടെന്ന് പോകും. അപ്പൊ പിന്നെ ചിലർ പറയാ, എന്നാ പിന്നെ മിണ്ടാതിരിക്കാം, അങ്ങനല്ല. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ചിലർ എന്നോട് പറയാറുണ്ട്, ഞങ്ങള് പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്. അത് നല്ല കാര്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ നാട്ടിൽ ഒരുപാട് നല്ല പാരമ്പര്യ ക്രിസ്ത്യാനികളുണ്ട്, അവർക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചിലർ പറയാറുണ്ട്, ഞങ്ങള് പെന്തക്കോസ്റ്റുകാരാണ്, അതുകൊണ്ട് വീണ്ടും ജനിച്ചു, അവർക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ നാട്ടിൽ നല്ല പെന്തക്കോസ്റ്റുകാരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചിലർ പറയുന്നു, ഞങ്ങൾ പാസ്റ്ററിൻ്റെ വീട്ടിലാണ്, ഞങ്ങളുടെ വീട്ടിലാണ് പാസ്റ്റർമാരുള്ളത്, അങ്ങനെയുള്ള കുടുംബക്കാരിവിടെ ഉണ്ട്, അവർക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു.
ചിലർ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, അതൊക്കെ നല്ല കാര്യം. അവർക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. പക്ഷെ ഇതൊന്നുമല്ല വീണ്ടും ജനനം, ഇതൊന്നുമല്ല പുതിയ ജനനം. യേശു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊന്നുമല്ല. യേശു ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണം. ഇവിടെ യോഹന്നാൻ വളരെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. നിങ്ങൾക്കറിയാം, യോഹന്നാൻ എന്ന് പറയുമ്പോൾ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനല്ല, യേശു സ്നേഹിച്ച ശിഷ്യനാണ്. ഹല്ലേലൂയ. ത്രേസ്യാപുരത്ത് എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ്. യേശുവിനെ ഇഷ്ടമില്ലാത്ത ആരുമില്ല ഈ നാട്ടിൽ. നിങ്ങൾ ആരോട് പോയി ചോദിക്കുക, എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ്. എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നു. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചയാളല്ല, യേശു സ്നേഹിച്ചയാളാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ്. പക്ഷെ ഈ രാത്രി ഒന്ന് ചിന്തിക്കുക, എന്നെ യേശു സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ പറഞ്ഞില്ല. നമ്മൾ ചോദിച്ചിട്ട് ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ദൈവം നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ആമേൻ. ഞാൻ ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു. ഞാൻ ചോദിക്കാത്തതും ദൈവം തന്നു. ഇവിടെ ആർക്കും ഒന്നും ദൈവം കൊടുത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം മറുപടി തന്നു. തന്നെങ്കിൽ ഒരു ആമേൻ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ച അപേക്ഷകൾ ദൈവം കേട്ടു. സഹോദരന്മാരാമേം പറയില്ല. അത് പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ട അന്നോട്ട് ഇന്ന് വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നു. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ, നിങ്ങൾ ചോദിക്കാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ, നിങ്ങൾ പ്രാർത്ഥിക്കാതെ ദൈവം നമുക്ക് തന്നൊരു ഗിഫ്റ്റുണ്ട്. അത് ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട് തന്നതല്ല, ദൈവം എന്നെ സ്നേഹിച്ചിട്ട് തന്നതാണ്. ഹല്ലേലൂയ. അത് ഞാൻ ചോദിച്ചിട്ട് ദൈവം തന്നതല്ല, ദൈവം എന്നെ സ്നേഹിച്ചിട്ട് തന്നതാണ്. ചോദിച്ചിട്ട് വാങ്ങുന്നതിനേക്കാൾ അത്ഭുതമാണ് സ്നേഹിച്ചിട്ട് തരുന്നത്. ഹല്ലേലൂയ. ചോദിച്ചിട്ട് ലഭിക്കുന്നതിനേക്കാൾ അത്ഭുതമാണ് ഒരാൾ സ്നേഹിച്ചിട്ട് തരുന്നത്. എൻ്റെ മകൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാറുണ്ട്. പക്ഷെ അവനൊന്നും ചോദിക്കാതെ അവനോടുള്ള സ്നേഹം എൻ്റെ അകത്ത് കവിയുമ്പോൾ ഞാൻ ചിലത് അവന് വാങ്ങിക്കൊടുക്കാറുണ്ട്. അവൻ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ വിലയായിരിക്കും ഞാൻ അവനെ സ്നേഹിച്ചിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം ഈ മാസങ്ങളിൽ ത്രേസ്യാപുരത്ത് നീ കാണാൻ പോകുന്നു. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ തലമുറയെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി നീ ചോദിക്കാത്തത്, നിനയ്ക്കാത്തത്, ആഗ്രഹിക്കാത്തത് നിന്റെ കുടുംബത്തിനകത്തേക്ക് കർത്താവ് അയക്കാൻ പോകുന്നു എന്ന ദൈവത്തിൻ്റെ ആലോചന ഞാൻ അറിയിക്കുമ്പോൾ അകത്തും പുറത്തും ഒരുപോലെ ഈ രാത്രി സ്വീകരിക്ക്. എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ, ഞാൻ ചോദിച്ചിട്ട് ലഭിക്കുന്നതിനേക്കാൾ അത്ഭുതകരമാണ് ദൈവം എന്നെ സ്നേഹിച്ചിട്ട് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം നാം ചോദിച്ചിട്ട് ലഭിച്ചതാണ്, ആഗ്രഹിച്ചിട്ട് ലഭിച്ചതാണ്. എന്നാൽ നാം ചോദിക്കാതെ ആഗ്രഹിക്കാതെ ദൈവം സ്നേഹിച്ചിട്ട് നമുക്ക് തന്നതിൻ്റെ പേരാണ് യേശു ക്രിസ്തു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവൻ തൻ്റെ പുത്രനെ തന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നത് അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ സ്തുതിക്കുമോ?
ഒരു വലിയ സ്നേഹത്തിൻ്റെ അടയാളം ആലയത്തിനകത്തേക്ക് വരട്ടെ. ഈ ദേശത്ത്, ഐ മീൻ ഈ പട്ടണത്തിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് അഭിഷക്തൻ പ്രവചിച്ചാൽ അതൊരു പ്രവചന ശബ്ദമായി സ്വീകരിക്കാൻ. ഈ വരുന്ന മാസങ്ങളിൽ സ്നേഹത്തിൻ്റെ അടയാളം, സ്നേഹത്തിൻ്റെ അടയാളം, യേശു ക്രിസ്തു ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. യേശു ക്രിസ്തു മാനവ ലോകത്തോടുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. അത് സ്നേഹത്തിൻ്റെ അടയാളം. ഈ സുവിശേഷം എഴുതിയത് യേശു സ്നേഹിച്ച ശിഷ്യനാണ്. യേശുവിൻ്റെ ഏറ്റവും ചേർന്ന്, ക്ലോസ് ടു ക്ലോസ് ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ബൈബിൾ പല സ്ഥലത്ത് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ബൈബിൾ പറയുന്നത് ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാ, ദ സൺ ഓഫ് തണ്ടർ, ഇടിയുടെ മകൻ, ദ സൺ ഓഫ് തണ്ടർ. എന്തുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അങ്ങനൊരു പേരെഴുതി എനിക്കറിയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏതോ പാരമ്പര്യം. എന്തായാലും ബൈബിൾ പറയുന്നു ഇടിമക്കളിൽ ഒരാളായ യോഹന്നാൻ, ദ സൺ ഓഫ് തണ്ടർ. എന്നാൽ പിന്നെ അങ്ങോട്ട് വരുന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയത് യോഹന്നാൻ എന്നല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ, the son of thunder, the son of love ആയി മാറി. ഇടിയുടെ മകൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരത്തിൻ്റെ ഒരു വശം. ഇടിമക്കൾ എന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ അപ്പോസ്തലൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി. Apostle of love. Bible പല സ്ഥലത്തും പിന്നെ പറയുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നില്ല. മറ്റ് സുവിശേഷകന്മാർ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നില്ല. മറ്റുള്ളവർ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ പോകുന്നത് കണ്ടിട്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ വരുന്നത് കണ്ടിട്ട്, ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കണമെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അതിശക്തമായ പ്രകടനം എന്തായിരിക്കും? പേര് പോലും മറന്ന് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് മറ്റുള്ളവർ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ അടയാളം എന്തായിരിക്കും? ഇതുപോലെ ചില കാര്യങ്ങൾ ഈ ദേശത്ത് നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ദൈവം വിടുവിച്ച കുടുംബം, ദൈവം ഉയർത്തിയ കുടുംബം, ദൈവം മാനിച്ച കുടുംബം, ദൈവം നടത്തിയ കുടുംബം, ദൈവം വെളിപ്പെട്ട കുടുംബം, ദൈവം ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ കരമടിച്ചു പറ, എന്റെ പേര് മാറാൻ പോവുകയാണ്, ലോകം എനിക്കെഴുതിയ പേര് മായാൻ പോവുകയാണ്, കുടുംബക്കാർ എനിക്കിട്ട പേര് മായാൻ പോവുകയാണ്, ലോകം എന്നെ വിളിച്ച പേരുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഇതേ നാട്ടിൽ, ഇതേ ദേശത്ത് ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ച നാട്ടിൽ, തകർന്നവനെന്ന് വിളിച്ച നാട്ടിൽ, ഒന്നിനും കൊള്ളത്തില്ലെന്നവന് വിളിച്ച നാട്ടിൽ, ഇവരെ കൊണ്ട് പ്രയോജനമില്ലെന്ന് വിളിച്ച നാട്ടിൽ, ശപിക്കപ്പെട്ടവനെ എന്ന് വിളിച്ച നാട്ടിൽ, ദൈവം മാനിച്ചവൻ എന്ന് ഈ നാട് മാറ്റി വിളിക്കാൻ പോവുകയാണ്, ദൈവം ഉയർത്തിയവൻ എന്ന് നാട്ടുകാർ മാറ്റി വിളിക്കാൻ പോവുകയാണ്, ദൈവം നടത്തിയ കുടുംബം എന്ന് ദേശം മാറ്റി വിളിക്കാൻ പോവുകയാണ്. എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രാത്രി അങ്ങനെ ചില പേരുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മേൽ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില പേരുകൾ ശാപമെന്ന് പറഞ്ഞ നിന്റെ വീട്ടിൽ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില പേരുകൾ തകർന്നു എന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തിനകത്ത് ഈ രാത്രി തുറക്കാൻ ഏ രസമാക്കാച്ചാസേയാറേ. റോഡരികത്ത് കെട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടാ, ആ കടയുടെ മുമ്പിൽ നിന്ന് കേൾക്കുന്ന സ്നേഹിത, ലോകം എഴുതി വെച്ച പേര് മാറ്റാൻ യേശുവിന് കഴിയുമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോസേ തേ അറമസേ
ദൈവം നടത്തിയ കുടുംബം, ദൈവം ഉയർത്തിയ കുടുംബം, ദൈവം മാനിച്ച കുടുംബം, ദൈവം വെളിപ്പെട്ട കുടുംബം, ദൈവം ഉയർത്തിയ കുടുംബം, ദൈവം കൂടെയുള്ള കുടുംബം, ദൈവം നടത്തുന്ന കുടുംബം, ദൈവം സ്നേഹിച്ച കുടുംബം, ദൈവം കരുതിയ കുടുംബം, ദൈവമുള്ള ഭവനം, യേശു ഉള്ള വ്യക്തി, യേശു കൊണ്ട് നടക്കുന്ന വ്യക്തി, യേശു നടത്തുന്ന വ്യക്തി. പേരുകൾ മാറുകയാണ്, പേരുകൾ മാറുകയാണ്. സുവിശേഷം കേൾക്കുന്ന നിന്റെ പേര് മാറുകയാണ്. വചനം കേൾക്കുന്ന നിന്റെ പേര് മാറുകയാണ്. ഹല്ലേലൂയ. ഇടിമക്കൾ എന്ന് പേര് വിളിച്ച ഒരുവനെ അപ്പോസ്റ്റൽ ഓഫ് ലവ് ആക്കി മാറ്റിയതാണ് യേശുവിന്റെ സാന്നിധ്യം. ഇടിമക്കളിൽ ഒരുവനെന്ന് പേരുള്ളവനെ സ്നേഹത്തിന്റെ അപ്പോസ്റ്റലാക്കി മാറ്റിയതാണ് യേശുവിന്റെ സാന്നിധ്യം. ഞാൻ ഇന്ന് രാത്രിയും ഇതിനകത്തിരിക്കുന്ന സകലരുടെയും ജീവിതത്തിന്റെ പേരുകൾ മാറുകയും പുതിയ പേരുകൾ നിങ്ങൾക്ക് വീഴുകയും ചെയ്യട്ടെ. യോഹന്നന്റെ സുവിശേഷത്തിന്റെ പ്രസക്തമായൊരു 3-4 കാര്യങ്ങൾ പറയാം, കാരണം പുറത്തന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ കേട്ടെഴുതിയ ആളല്ല, ആരോ പറഞ്ഞിട്ടെഴുതിയ ആളല്ല, കണ്ടിട്ടെഴുതിയ ആളാണ്. ആമേൻ. അതുകൊണ്ട് ഈ വചനത്തെ ഇനി എങ്ങനെയൊക്കെ തിരിക്കാന്ന് വിചാരിച്ചാലും നീ തിരിയുന്നതല്ലാതെ ഈ വചനം തിരിയില്ല. ഇത് ഏതോ പ്രവാചകന്റെ എന്ന് കേട്ടെഴുതി വച്ചേക്കുന്നതല്ല, ഇത് ആരോ പറഞ്ഞപ്പോൾ കേട്ടിട്ടെഴുതിയതുമല്ല, ഇത് കൂടെ നടന്നിട്ടെഴുതിയതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, നിക്കോദിമോസിനോട് യേശു സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് കേട്ടിട്ട മനുഷ്യൻ പറയുക, ഞാൻ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകലരും മനസ്സിലാക്കിക്കോ, ഇത് യേശുവിന്റെ കൂടെ നടന്നെഴുതിയ സുവിശേഷമാണ്. യേശുവിന്റെ കൂടെ നടന്നപ്പോൾ, യേശുവിന്റെ കൂടെ ഇരുന്നപ്പോൾ, 3.5 വർഷം യേശുവിന്റെ കൂടെ ജീവിച്ചപ്പോൾ, യേശുവിന്റെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ, 3.5 വർഷം യേശുവിനോടൊപ്പം ജീവിച്ചപ്പോൾ, 3 കാര്യങ്ങൾ യോഹന്നാന് മനസ്സിലായി. 3 കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ മനസ്സിലായി. ആ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സുവിശേഷം മുഴുവൻ എഴുതി നിറച്ചത്. ആമേൻ പറഞ്ഞു. ആ 3 സത്യങ്ങളാണ് തന്റെ സുവിശേഷത്തിലും താൻ എഴുതിയ ലേഖനത്തിലും അദ്ദേഹം എഴുതി നിറച്ചത്. വെറും 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ: 1, വെളിച്ചം; 2, സ്നേഹം; 3, ജീവൻ. ലൈറ്റ്, ലവ്, ലൈഫ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. യോഹന്നാന്റെ അടുക്കൽ നിങ്ങൾ പോയിട്ട് ചോദിക്കണം, സാറിന് എന്താണ് പറയാനുള്ളത്? സാറ് നിങ്ങളോട് പറയും, ലൈഫ്, ലൈറ്റ്, ലവ്. ആരാ യേശു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഒറ്റക്കാര്യമേ നിങ്ങളോട് പറയുള്ളൂ, അദ്ദേഹം സ്നേഹമാണ്, അദ്ദേഹം വെളിച്ചമാണ്, അദ്ദേഹം ജീവനാണ്. കരമടിക്കാമെങ്കിൽ കരമടിച്ച് ആ നാമത്തെ ഇന്ന് രാത്രി ഉയർത്തിക്കോ. ആരാണ് യേശു? ക്രിസ്ത്യാനിയുടെ ദേവനല്ല യേശു, ക്രിസ്ത്യാനിയുടെ മതഗുരുവല്ല യേശു, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം അവനെ അടിസ്ഥാനമിട്ടവനല്ല യേശു. യേശു സ്നേഹമാണ്, യേശു വെളിച്ചമാണ്, യേശു ജീവനാണ്. ഹീസ് ലൈറ്റ് ആൻഡ് ലവ് ആൻഡ് ലൈഫ്. ഇന്ന് രാത്രി ഈ പട്ടണത്തിലും സ്നേഹവാനായ യേശു, വെളിച്ചമായ യേശു, ജീവനായ യേശു ഈ പട്ടണത്തിൽ ഇറങ്ങുകയാണ്, ഈ പട്ടണത്തിൽ ചലിക്കുകയാണ്. അവൻ സ്നേഹമായി, വെളിച്ചമായി, ജീവനായി ഈ രാത്രി ഇറങ്ങുമ്പോൾ അത് നിന്റെ കുടുംബത്തെ തൊടുമെന്ന്. ആ സ്നേഹം, ആ വെളിച്ചം, ആ ജീവൻ കരമടിച്ച് ശബ്ദമുയർത്തി ഇന്ന് രാത്രി സ്വീകരിക്ക്. യേശു എന്റെ ജീവനാണ്, യേശു എന്റെ സ്നേഹമാണ്, യേശു എന്റെ വെളിച്ചമാണ്. ഞാൻ ഈ രാത്രി അത് വിശ്വസിക്കുന്നു, ഞാൻ ഈ രാത്രി അത് വിശ്വസിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്, സ്നേഹം കൊതിക്കുന്നവർ ഇതിനകത്തുണ്ട്, സ്നേഹത്തിന്റെ ഡെഫിനിഷൻ പോലും അനുഭവിക്കാൻ കഴിയാത്തവർ ഇവിടെയുണ്ട്.
വലിയ ഇരുട്ടിനകത്ത് ജീവിക്കുന്നവർ ഇവിടെയുണ്ട്. മരണകരമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെയുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം, യേശു സ്നേഹമാണ്, യേശു വെളിച്ചമാണ്, യേശു ജീവനാണ്. കൂടെ നടന്ന മനുഷ്യൻ എഴുതുകയാണ്, ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ കണ്ടത് സ്നേഹത്തെയാണ്. ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ കണ്ടത് വെളിച്ചത്തെയാണ്. ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ കണ്ടത് ജീവനെയാണ്. ഓ, ഞാനിത് പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ ആ വെളിച്ചം വന്നിറങ്ങുന്നത് എനിക്ക് കാണാം. ഞാനിത് പറയുമ്പോൾ തന്നെ നിർജീവമായി പോയ ഭവനങ്ങൾക്കകത്ത് ജീവൻ വരുന്നത് എനിക്ക് കാണാം. ഓ റസാന്താല റക്കസേ, മരണത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. സ്നേഹം മരിക്കപ്പെട്ട വീട്ടിൽ, ജീവനില്ലാത്ത കുടുംബത്തിൽ ഇന്ന് രാത്രി യേശു ജീവനായി. യോഹന്നാൻ പറയാനുള്ളത് മൂന്ന് കാര്യം, ലവ്, ലൈറ്റ് ആൻഡ് ലൈഫ്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ അതിനോട് കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറയുമ്പോഴെല്ലാം ആ പദം അതിനു മുമ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലവ്നെ കുറിച്ച് പറയുമ്പോൾ, ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പദം അദ്ദേഹം ഇതിനോടെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ പദം എറ്റേണൽ എന്ന പദമാണ്. അർത്ഥം നിത്യത. ഒരാമേൻ പറഞ്ഞു. അദ്ദേഹം യേശു വെളിച്ചമാണ് എന്നല്ല പറഞ്ഞത്, നിത്യ വെളിച്ചമാണ് എന്നാണ് പറഞ്ഞത്. യേശു സ്നേഹമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നിത്യ സ്നേഹം എന്നാണ് പറഞ്ഞത്. യേശു ജീവൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, നിത്യ ജീവൻ എന്നാണ് പറഞ്ഞത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. നിത്യ വെളിച്ചം, നിത്യ സ്നേഹം, നിത്യ ജീവൻ. ഒരിക്കലേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും എന്നെ വിട്ടിട്ട് പോകാമായിരുന്നില്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ കാര്യം നോക്കാമായിരുന്നില്ലേ? അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നിത്യ ജീവന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ് നിന്നിലുണ്ട്. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് നാച്ചുറൽ ലൈഫിനെ കുറിച്ചല്ല, എറ്റേണൽ ലൈഫിനെ കുറിച്ചാണ്. സ്വാഭാവികമായ ജീവിതത്തെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്, നിത്യമായ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ ഉണ്ട്. യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? യേശു ക്രിസ്തുവിൽ നിത്യ വെളിച്ചമുണ്ട്. യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? യേശു ക്രിസ്തുവിൽ നിത്യ സ്നേഹമുണ്ട്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത, ഒന്നിനും ഇല്ലാതാക്കാൻ കഴിയാത്ത, ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യമാണ് എൻ്റെ യേശു. നീ ആരെയാണ് ആരാധിക്കുന്നത്? നീ ആരാധിക്കുന്നത് നിത്യനായ ദൈവത്തെയാണ്. കരമടിച്ചു തന്നെ അത് വിശ്വസിക്കണം. ഞാൻ ആരാധിക്കുന്നത് നിത്യനായ ദൈവത്തെയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പേര്, എൻ്റെ ദൈവത്തിൻ്റെ പേര്, He is an eternal God. അവൻ നിത്യനായ ദൈവമാണ്. നിത്യതയുടെ ദൈവത്തെ, നിത്യനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രസക്തമായ ചില സത്യങ്ങൾ. മൂന്നാമത്തെ അധ്യായത്തിനകത്തുള്ളൊരു വാക്കാണ് ഞാൻ വായിച്ചത്. ഈ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ഒരു ദേവാലയ ശുദ്ധീകരണമുണ്ട്. സ്തോത്രം പറഞ്ഞു. യേശു ആദ്യം ശുദ്ധീകരിച്ചത് ചുങ്കക്കാരും പാപികളും കൂടിയിരുന്ന കോളനിയല്ല. അമീൻ പറഞ്ഞു. യേശു ആദ്യം ശുദ്ധീകരണം നടത്തിയത് വ്യഭിചാരികളെല്ലാം ജീവിക്കുന്ന ഗ്രാമവുമല്ല. അമീൻ പറഞ്ഞേ. യേശുവിൻ്റെ ആദ്യ ശുദ്ധീകരണം ആലയത്തിനകത്താണ്. സ്തോത്രം, നല്ല സ്തോത്രം പറയണം. അവൻ ചിലതിനെ അടിച്ചു പുറത്താക്കി, അവൻ
ചിലരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എൻ്റെ ആലയത്തെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഈ ഒരു ശുശ്രൂഷ ആലയത്തിനകത്ത് നടന്നപ്പോൾ രണ്ട് കൂട്ടർക്കാണ് അത് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിച്ചത്. ഒന്ന്, ആലയത്തെ മുന്നിൽ നിർത്തി സകലത്തെയും വിൽക്കുന്നവർ. രണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയെ മറിച്ചിട്ട് സ്വന്ത നിലനിൽപ്പിനു വേണ്ടി അമീൻ ദൈവജനത്തെ വഞ്ചിക്കുന്നവർ. നല്ല അമീൻ പറയണം. ഞാൻ പറയുന്നത് ബൈബിളിലെ കാര്യമാണ്. ഈ രണ്ട് കൂട്ടരെയും യേശു പുറത്താക്കി. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും? യേശു അവരോട്, ഈ മന്ദിരം പൊളിക്കുവിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 വർഷം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. 46 വർഷം കൊണ്ട് പണിത മന്ദിരത്തെ യേശു പറഞ്ഞു, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. അവർ പറഞ്ഞു, 46 വർഷം കൊണ്ട് പണിത മന്ദിരം എങ്ങനെ 3 ദിവസം കൊണ്ട് പണിയും? അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. അത് അവിടെ പറഞ്ഞ വാക്യമല്ല. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അവനിത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടെ നിന്ന യോഹന്നാന് മനസ്സിലായി. 46 വർഷം കൊണ്ട് നീ പണിതുയർത്തിയ പള്ളിയുടെ കാര്യമല്ല ഈ പറയുന്നത്. 3-ാമത്തെ പ്രഭാതത്തിൽ മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിലൂടെ ജനിക്കാൻ പോകുന്ന ശരീരമായ സഭയെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് കൂടെ നിന്ന യോഹന്നാന് മനസ്സിലായി. ഞാൻ പറയുന്ന സുവിശേഷം 46 ഉം 460 വർഷം കൊണ്ട് ഇവിടെ കെട്ടിപ്പൊക്കിയ പള്ളിയെ കുറിച്ചല്ല, തന്റെ പുനരുദ്ധാനത്താൽ യേശുവിൽ നിന്ന് ജനിച്ച തന്റെ ശരീരമായ സഭയെ കുറിച്ചാണ്. എനിക്കിവിടെ 460 വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ പള്ളിയൊന്നും എന്റെ ശത്രുവല്ല. 500 വർഷത്തെ പാരമ്പര്യം പറയുന്നതൊന്നും എൻ്റെ വിഷയമേ അല്ല. പള്ളിക്കകത്ത് കയറി സകലത്തെയും പുറത്താക്കിയവനോട് ചോദിച്ചു, നിനക്കെന്തടയാളം പറയാനുണ്ട്? അവൻ പറഞ്ഞ അടയാളം എന്താണെന്നറിയോ? 46 വർഷം കൊണ്ട് നീ പണിതു വച്ചേക്കുന്ന ഇതല്ല ആലയം. 3-ാമത്തെ പ്രഭാതത്തിൽ മരണത്തിന്റെ അധികാരത്തെ തകർത്ത് പാപത്തെ അതിൻ്റെ അധികാരത്തെ തകർത്ത് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ന ശരീരത്തിൽ ജനിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരമാണ് എൻ്റെ സഭ. ദൈവജനമേ, ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, എങ്ങനെയെങ്കിലും ജീവിക്കരുത്. ശ്രീദേവിയുടെ മകനിത് മനസ്സിലായി, എന്നിട്ടും തോമസിന്റെ മകൾക്കിത് മനസ്സിലായില്ലല്ലോ. ഹല്ലേലൂയാ. ശ്രീദേവിയുടെ മകനിത് മനസ്സിലായി. എന്ത് മനസ്സിലായി? സഭ എന്ന് പറയുന്നത് ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ശിരസെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ ഉടലാണ് ഞാനെന്ന്, ആ യേശു എന്ന ശരീരത്തിൻ്റെ അവയവമാണ് സഭയെന്ന്. സഭ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കുമ്പോൾ സത്യത്തിൽ സഭ എഴുന്നേറ്റാൽ ഒരു ശരീരം കാണണം. ഒരാമേൻ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സഭ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാണേണ്ടതൊരു വലിയ കെട്ടിടമല്ല, ഒരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെ തല ആരാന്നറിയോ? ക്രിസ്തു. ആ ശരീരത്തിൻ്റെ ഉടലാന്നറിയോ? ഞാൻ. ഈ രാത്രി കേൾക്കാമെങ്കിൽ കേട്ടോ, നീ ഇനി വഞ്ചിക്കപ്പെടരുത്, നീയാണവൻ്റെ സഭ. കരമടിച്ച് സ്തോത്രം പറഞ്ഞോ. കേൾക്കാമെങ്കിൽ കാത് തുറന്ന് കേൾക്ക്, ഹൃദയം തുറന്ന് കേൾക്ക്. ദൈവത്തിൻ്റെ സഭ നീയാണ്. 1-ാമത്തെ യേശുവിന്റെ ശുശ്രൂഷ ആലയത്തിനകത്ത് കയറി സകലത്തെയും എടുത്തു കളഞ്ഞിട്ട് യേശു പറയുകയാണ്, ശരീരമെന്ന മന്ദിരത്തെ
ശരീരമെന്ന മന്ദിരത്തെ ഞാൻ ഈ ഭൂമിയിൽ പണിയും. പുരോഹിത ന്യായശാസ്ത്രിയെ പരീക്ഷ, ഞാൻ വന്നത് 46 വർഷം കൊണ്ട് ഉയർത്തിയ ദാവീദിന്റെ ആലയത്തെ കുറിച്ച് പറയാനല്ല, മൂന്നാമത്തെ പ്രഭാതം കൊണ്ട് ഇവിടെ ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ ശരീരമായ സഭയെ കുറിച്ച് പറയാനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ഞാൻ പറയുന്നു, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. കരമടിച്ചാമേൻ പറഞ്ഞേ, നിങ്ങളാണ് ദൈവത്തിന്റെ സഭ, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ആ മന്ദിരത്തെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയരുത്. ആ മന്ദിരത്തെ ഉടയ്ക്കാൻ ഈ ലോകത്തിന്റെ പാപത്തെ അനുവദിക്കരുത്. ആ മന്ദിരത്തെ ഹല്ലേലൂയാ. അവിടെ യോഹന്നാൻ വ്യക്തമായി യേശുവിന്റെ ഹൃദയം വായിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അദ്ദേഹം യേശു ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് യേശുവിന്റെ ചങ്കത്ത് തലവെച്ച് ഉറങ്ങിയത് കൊണ്ടല്ല. യേശു ഇരിക്കുമ്പോഴെല്ലാം പോയി പുള്ളിയുടെ തലയെടുത്ത് യേശുവിൻ്റെ ചങ്കത്ത് വെച്ചതുകൊണ്ടല്ല അദ്ദേഹം മാറോട് ചേർന്നിരുന്നവനെന്ന് എഴുതിയിരിക്കുന്നത്. യേശു ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ആ മനുഷ്യൻ എഴുതും. യേശു ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ ശക്തിയുള്ള ആളായിരുന്നു. അവിടെ മനുഷ്യൻ എഴുതിയിരിക്കുന്നു, യേശു തൻ്റെ ശരീരമായ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ കണ്ട സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. ഈ ചർച്ചിനോട് ഞാൻ പറയുന്നു, നിങ്ങളൊരു ശരീരമാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു ശരീരമാണ്. ഈ ചെറിയ വിരലിൽ ഒരു മുറിവുണ്ടായാൽ ഈ നാല് വിരൽ ഒരിക്കലും സന്തോഷിക്കില്ല. ഈ ചെറിയ വിരലിൽ മുറിവുണ്ടായാൽ ഈ നാല് വിരൽ ഒരിക്കലും ആഹ്ലാദിക്കത്തില്ല. കാരണം ഈ മുറിവ് ഈ ശരീരത്തിൻ്റെ മുറിവാണ്. നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ ഒരു വലിയ ഉണർവായി മാറണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പട്ടണത്തെ ചലിപ്പിക്കണമെങ്കിൽ, അന്യഭാഷ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളൊരു ശരീരമായി എഴുന്നേൽക്കണം. ഇന്നുവരെ ഈ കാത് ഈ കണ്ണിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്നുവരെ കണ്ണ് കാതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഈ കൈ ഈ കാലിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ചെറിയ വിരലിനെ ഈ വലിയ വിരൽ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യതയുണ്ട്. ഇതൊരു ശരീരമാണ്. ഇവർ ഐക്യതയോടെയാണ് പ്രവർത്തിക്കുന്നത്. കണ്ണു പറയുകയാണ്, ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ കാണുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ചെവി ഇരിക്കുന്നിടത്തുകൂടെ കണ്ണിരിക്കണമെന്ന് പറഞ്ഞാൽ, കണ്ണു പറയുകയാണ് ഞാനാണ് എല്ലാം കാണിച്ചു തരുന്നത്, അതുകൊണ്ട് രണ്ട് കണ്ണു പോരാ, ഈ മുഖം മുഴുവൻ കണ്ണാകണമെന്ന് പറഞ്ഞാൽ അത് വിരൂപമാകും. സ്തോത്രം പറഞ്ഞില്ല, ഈ കാതുള്ളത് കൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ട് കാത് പറയുക. ശരീരം മുഴുവൻ ഞാൻ കാതാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വിരൂപത എന്നാണ്. ഈ അഞ്ച് വിരൽ പറയുകയാണ്, ഞങ്ങൾക്ക് അഞ്ചെണ്ണം പോരാ, ഒരു 8 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വികലാംഗത്വം എന്നാണ്. ഹല്ലേലൂയ. ദൈവം ആക്കിയിരിക്കുന്ന ഈ ശരീരത്തിൽ ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ചെയ്താൽ അതിൻ്റെ പേര് വിരൂപത എന്നാണ്. ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന നിലവാരത്തിൽ ഈ ദേശത്ത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെന്ന മന്ദിരത്തിലൂടെ ഈ പട്ടണം മഹത്വം കാണും. കരമുയർത്തി ഒരാമേൻ പറഞ്ഞു. എത്ര പേരുണ്ടെന്ന് ഇവിടുത്തെ വിഷയമല്ല, എത്ര 1000 പേരുണ്ടെന്ന് ഇവിടുത്തെ വിഷയമല്ല, ഇവിടെ ഉള്ളവർ ഒരു ശരീരമായി നിന്നാൽ നിങ്ങളെന്ന ശരീരത്തിലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളൊരു സത്യം പറയാം, വേദപുസ്തകത്തിൽ പല ആലയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സമാഗമന കൂടാരം കാണാൻ കഴിയും, ദാവീദിൻ്റെ ആലയം കാണാൻ കഴിയും, ശലോമോൻ്റെ ആലയം കാണാൻ കഴിയും. ഇതെല്ലാം ദൈവം പണിതതാണ് അവരെ കൊണ്ട്.
മോശയെക്കൊണ്ട് ദൈവം സമാഗമന കൂടാരം പണിയിച്ചു. മോശ സമാഗമന കൂടാരം പണിയുമ്പോൾ ആദ്യം മോശ പണിത കൂടാരം എന്ന് പറയുന്നത് ഒരു ടാർപോളിനും ഒരു കുറ്റിയും കൊളുത്തും എല്ലാം കൂടെ എടുത്തൊരു ഒരു ടാർപോളിനാണ് കിട്ടിയത്. പക്ഷെ ദൈവം അതിനകത്ത് ഇറങ്ങിയിട്ട് അത് അല്ലായിരുന്നു. അതിനുശേഷം ദൈവം മോശയെക്കൊണ്ടൊരു വലിയ സമാഗമന കൂടാരം പണിയിച്ചു. നിങ്ങൾക്കൊരു സത്യം അറിയോ, ദൈവം പണിയിച്ചതെല്ലാം വിലപ്പെട്ടതായിരുന്നു. ഈ ആരാണ്ടെങ്കിലും എന്തേലും പറയുന്നത് കേട്ട് ജീവിക്കരുത്. നിങ്ങൾ ഏറ്റവും വിലയേറിയവരായി ജീവിക്കണം. അർത്ഥപട്ടണിക്കാരായി ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. അല്ല അമേൻ പറയാം, ഞാൻ തെളിയിച്ചു തരാം. ഈ ദൈവം ഇറങ്ങുന്ന സ്ഥലം, ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ പറയുമ്പോഴല്ല അവിടെ പറയുന്നത് വിലയേറിയ രത്നങ്ങൾ, വിലയേറിയ കല്ലുകൾ, വിലയേറിയ കാര്യങ്ങളാണ്. ഇന്നുവരെ ഈ ബൈബിൾ ഞാൻ തിരിച്ചും മറിച്ചും പഠിച്ചിട്ടും ദൈവം വസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഒരു ലോക്കൽ കാര്യം പറഞ്ഞിട്ടില്ല. സംശയമുണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. ദൈവം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രഷ്യസ് ജുവൽസ്, വജ്ര, സ്വർണ്ണ, രത്ന. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചും ദൈവം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും വിലയേറിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ദൈവം ഇരിക്കുന്നത് വിലയേറിയ സ്ഥലമാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അഹരോനെ വേർതിരിച്ചപ്പോൾ അവിടെ വചനം പറയുന്നു, അഹരോനോട് ദൈവം പറഞ്ഞു, എന്നെ ശുശ്രൂഷിപ്പാൻ, ആലയത്തിൽ ശുശ്രൂഷിക്കാൻ അഹരോനെയും തൻ്റെ കുടുംബത്തെയും വേർതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കിടക്കുന്നൊരു വചനമുണ്ട്, അഹരോന് വേണ്ടി ഒരു വസ്ത്രം തയ്പ്പിക്കണം. കേട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, അഹരോന് വേണ്ടി ഒരു വസ്ത്രം തയ്പ്പിക്കണം. ആ വസ്ത്രം എൻ്റെ ഷട്ടിൽ നിങ്ങൾ കാണുന്നത് ബട്ടൺസ് ആണ്, പക്ഷെ അഹരോന് വേണ്ടി തയ്പ്പിച്ച വസ്ത്രത്തിൽ ഈ ബട്ടൺസ് ഇരിക്കുന്നത് രത്നക്കല്ലുകളാണ്. ഹല്ലേലൂയ പറഞ്ഞില്ല? ആമേൻ. നമുക്കിവിടെ ഒരു പവൻ സ്വർണം ഒന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ തല കറങ്ങുകയാണ്. ഉണ്ടെന്നില്ല, നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ ആയിരിക്കുകയാണ്. സ്വർണം ഇടുന്നവരെ നമുക്ക് ഇഷ്ടമല്ല, സ്വർണം കാണുന്നത് ഇഷ്ടമല്ല, സ്വർണം അലർജിയാണ്. പക്ഷെ നമ്മുടെ പ്രത്യാശ നമുക്കിവിടെ കിട്ടൂല, അവിടെ ചെല്ലുമ്പം ഞങ്ങൾ സ്വർണം പൂശിയ വീട്ടിലിരിക്കും. ഞാൻ പിന്നെ അതൊന്നും പറയുന്നില്ല, അവിടെ പോയി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവിടെ വച്ച് അമ്പരന്നാൽ മതി. നമ്മളിപ്പോഴും ഏതോ ഒരു ദിവാസ്വപ്നത്തിലാണ്. ഞാൻ നിങ്ങളൊരു സത്യം പറയാം, എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് ഐ മീൻ സ്വർണം പൂശിയ റൂമല്ല, യേശുവുള്ള സ്ഥലമാണ്. കരമടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞു. വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ തിയോളജിക്കൽ ഫ്രെയിമിൽ നിങ്ങൾ പഠിച്ചാൽ ദൈവം ഉള്ള സ്ഥലമാണ് സ്വർഗം, ദൈവം ഇല്ലാത്ത സ്ഥലമാണ് നരകം. ദൈവം തൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വിലയേറിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. തനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം പുരോഹിതന്മാരെ വേർതിരിക്കുമ്പോൾ അവരെ ഒരിക്കലും ഒരു ലോക്കൽ സെറ്റപ്പിലല്ല ദൈവം വിളിച്ചത്. അഹരോനെ ദൈവം പുതിയൊരു വസ്ത്രം ധരിപ്പിച്ചു. ആ വസ്ത്രം എന്ന് പറയുന്നത് വിലയേറിയ കല്ലുകൾ കൊണ്ട്, വിലയേറിയ നൂലുകൾ കൊണ്ട്, വിലയേറിയ കളേഴ്സ് കൊണ്ട് ആ വസ്ത്രം അഹരോൻ ധരിക്കുമ്പോൾ വിലയില്ലാത്ത അഹരോൻ വിലയുള്ളവനായി മാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചിലരോട് പ്രവചിക്കുന്നു, നിന്റെ ശുശ്രൂഷയുടെ മേൽ വിലയേറിയ ചില കാര്യങ്ങൾ വീഴാൻ പോകുകയാണ്. നിന്റെ മിനിസ്ട്രിയുടെ മേൽ വിലയേറിയ ചില കാര്യങ്ങൾ വീഴാൻ പോകുകയാണ്. കാരക്കോണവും ത്രേസ്യാപുരവും തിരുവനന്തപുരവും കേരളവും ഇന്ത്യയും കണ്ട മിനിസ്ട്രി അല്ല ഇനി കാണാൻ പോകുന്നത്. ചിലതിന്റെ മൈൻഡ് സെറ്റ് പോലും പൊളിക്കുന്ന ശുശ്രൂഷയുടെ അതിവിലയേറിയ ഈ നാട്ടുകാർ പറയുമായിരിക്കും, ഗതിയില്ല, പണിയില്ല, ആരുമില്ല, രാവിലെ ഇറങ്ങും ബൈബിളും കൊണ്ട്, വീടുകാർ വീട് തോറും കയറി ഇറങ്ങും. ആമേൻ. ഓരോരുത്തർ വീട്ടിൽ ചെന്ന് ചോദിക്കും, ഇവന്മാർക്ക് വേറെ പണിയില്ല, ഇവന്മാർക്ക് വേറെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ ത്രേസ്യാപുരത്തുകാരെ ഞെട്ടാൻ തയ്യാറായിക്കോ. ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്,
ദൈവം വേർതിരിച്ച ശുശ്രൂഷകന്മാരാണ്. നീ ഒരു കാലഘട്ടത്തിൽ കണ്ടതാണ്, നീ ഒരു കാലഘട്ടത്തിൽ കേട്ടതാണ്, പക്ഷെ ഇനി നീ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആരെന്നും, ദൈവം വിളിച്ചു വേർതിരിച്ചവരുടെ റേഞ്ച് എന്തെന്നും, ദൈവം അവരുടെ മേൽ ഇടാൻ പോകുന്ന ശുശ്രൂഷയുടെ വാല്യൂ എന്തെന്നും ഈ ദേശം കണ്ണു തുറന്ന് കാണാൻ തയ്യാറായിക്കോ. ഞാൻ ഏതോ കഥ പറയുകയല്ല, ഞാൻ വചനം പറയുകയാണ്. സാധാരണക്കാരനായ അഹരോനെ വിളിച്ചു, വിലയേറിയ വസ്ത്രം ഇട്ടു. ഇപ്പൊ നിങ്ങൾ അഹരോനെ നോക്ക്, അഹരോൻ ഇപ്പം സാധാരണക്കാരനല്ല, വിലയേറിയവനാണ്. ഞാൻ ചോദിച്ചു, ദൈവമേ എന്തിനാണ് ഈ വിലയേറിയ വസ്ത്രം ഇട്ടത്? ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് നിൽക്കുന്നവൻ പോലും വിലയേറിയവനായിരിക്കണം. എന്തോ പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചിക്കാൻ പറയുന്നു, ഈ ആലയത്തിൻ്റെ മേൽ, ഇവിടുത്തെ അഭിഷക്തൻ്റെ മേൽ, ഇന്ന് എൻ്റെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവവൃത്യന്മാരുടെ മേൽ, ഇന്ന് കടന്നു വന്ന ശുശ്രൂഷകരുടെ മേൽ, ഇന്നിവിടെ വന്ന ദൈവജനത്തിൻ്റെ മേൽ, ആരോ പഠിപ്പിച്ച പാഠങ്ങളല്ല, വചനത്തിൻ്റെ സത്യം വെളിപ്പെടട്ടെ. നീ ദൈവത്തിൻ്റെ മന്ദിരമെന്നും യേശുവിൻ്റെ ശരീരമെന്നും. ദൈവം മോശയെ കൊണ്ട് സമാഗമന കൂടാരം പണിയിച്ചു. നിങ്ങൾക്കറിയാമോ സമാഗമന കൂടാരം പണിതത്? സമാഗമന കൂടാരത്തിന്റെ എസ്റ്റിമേറ്റ് എടുത്താൽ നമ്മൾ ബോധം കെട്ടു വീഴും. സമാഗമന കൂടാരത്തിന്റെ എസ്റ്റിമേറ്റ് ഒരിക്കലും നമ്മുടെ വീട്ടിലെ കാൽക്കുലേറ്ററിൽ ഇരിക്കത്തില്ല. ആമേൻ. സമാഗമന കൂടാരത്തിന്റെ എസ്റ്റിമേറ്റ് നമ്മുടെ കാൽക്കുലേറ്ററിൽ കൂട്ടാൻ നോക്കിയാൽ കാൽക്കുലേറ്റർ തോറ്റുപോകും. സമാഗമന കൂടാരത്തിലെ സ്പൂണ് വരെ സ്വർണമാണ് മോനെ. സമാഗമന കൂടാരത്തിലെ സ്പൂണ് വരെ സ്വർണ വിരോധികളാരും ആമേൻ പറയരുത്. നിങ്ങൾ സ്വർഗത്തിൽ പോയി ആമേൻ പറഞ്ഞാൽ മതി. ആമേൻ. സമാഗമന കൂടാരത്തിലെ സ്പൂണ് വരെ എന്റെ ദൈവം പറഞ്ഞു, ഖദിരമരം വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ഖദിരമരം ഒരിക്കലും ഷെയ്പ്പാകാത്ത മരമാണ്. ഇനി എത്ര നമ്മൾ ഷെയ്പ്പാക്കാൻ നോക്കിയാലും ഷെയ്പ്പാക്കാൻ നോക്കുന്തോറും ഷെയ്പ്ലെസ് ആകുന്ന മരമാണ് ഖദിരമരം. ഇപ്പൊ ഇത്രയും വലിയൊരു ആലയം പണിയാൻ ഈ മരം എന്തിനാ എടുത്തോണ്ട് വരാൻ പറഞ്ഞു? ദൈവം പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. നീ അതിനെ ഷെയ്പ്പ് വരുത്തണ്ട, പകരം നീ അതിനെ സ്വർണം ഭൂഷണം. എൻ്റെ പാസ്റ്ററെ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നെറോലാക്ക് പെയിന്റ് വാങ്ങിച്ച്, ഏഷ്യൻ പെയിന്റ് വാങ്ങിച്ച് പെയിന്റ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, സ്വർണം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. സമാഗമന കൂടാരത്തിലേക്കൊന്ന് പോയി നോക്ക്, അവിടുത്തെ തൂണുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് നെറോലാക്കിന്റെ പെയിന്റ് അല്ല, ഏഷ്യൻ പെയിന്റ് അല്ല, സ്വർണമാണ്. സ്വർണത്തെ കാണിക്കാനല്ല അത് അടിച്ചത്, ഞാൻ ഇറങ്ങുന്ന സ്ഥലത്തിലെ തൂണു പോലും വിലയേറിയതായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ, ഈ സമാഗമന കൂടാരത്തിന് സ്വർണം പൂശിയ തൂണു വയ്ക്കുമ്പോഴും സ്വർണം കൊണ്ടുള്ള സ്പൂണ് പണിയുമ്പോഴും അവിടുത്തെ കാഴ്ചയപ്പത്തിൻ്റെ മേശയും കവര വിളക്കും മെനോറയും ഒക്കെ ഇത്രയും വിലയേറിയ മെനോറ എന്ന് പറഞ്ഞാൽ ഞെട്ടരുത്, ഐ മീൻ മെനോറ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ കട്ടിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എനിക്കറിയത്തില്ല, ഇതൊക്കെ പെന്തക്കോസ്തുകാർ കറങ്ങി വീഴും സ്തോത്രം. എന്ന് പറഞ്ഞാൽ മെനോറ പണിയാൻ ദൈവം പറഞ്ഞത് അവിടെ നിന്നൊരു പീസ്, ഇവിടെ നിന്നൊരു പീസ്, അവിടെ നിന്നൊരു പീസ്, അങ്ങനല്ല, ഒറ്റ പീസിൽ നിന്നുണ്ടാകും. നിങ്ങളൊരാളെ വിളിച്ചിട്ട് ഒരു കല്ലിലൊരു ശില്പം കൊത്താൻ പറഞ്ഞാൽ, ആ ശില്പത്തിന് എത്ര വലിപ്പമുണ്ടോ അതിനും ഇരട്ടി വലിപ്പമായിരിക്കും കല്ലിന്. ദൈവം മെനോറ എന്ന വിളക്ക് പണിയാൻ പറഞ്ഞപ്പോൾ ഒറ്റ പീസിൽ നിന്ന് പണിയാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്ക്, ഒരു വലിയ കല്ലുപോലെ സ്വർണം നിൽക്കുകയാണ്. കണ്ണ് തള്ളരുത് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ റേഞ്ച് ഇങ്ങനെയൊക്കെയാണ്.
ഈ രാത്രി നിന്റെ കുടുംബം ത്രേസ്യാപുരത്ത് ജീവിക്കുന്നെങ്കിൽ ഈ വിലയേറിയ റേഞ്ചിൽ ജീവിക്കണം. നിങ്ങൾ എവിടെയൊക്കെയോ സത്യം അറിയാതെ പോയതാണ്. ഇതെന്റെ വാക്കല്ല, നിങ്ങളുടെ ബൈബിളിലെ കാര്യമാണ്. ദൈവം ഇതെല്ലാം പണിയുമ്പോഴും നിങ്ങൾക്കൊരു സത്യം അറിയോ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇതൊന്നും അല്ല. ദൈവത്തിന്റെ ഹൃദയത്തിലെ സഭ ഇതല്ല, പക്ഷെ ദൈവം ഇത് പണിയുക, ഏറ്റവും വിലയേറിയതായിട്ട് പണിയുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഇതിന് ഇത്രയും വിലയേറിയതായി പണിതേ? ദൈവം പറഞ്ഞു, ഇതിനിത്ര വിലയുണ്ടെങ്കിൽ എന്റെ അകത്തിരിക്കുന്ന സഭ എത്ര വിലപ്പെട്ടതായിരിക്കും. ആരാ പറഞ്ഞ നിങ്ങൾ തകർന്നവരാണെന്ന്? ആരാ പറഞ്ഞ നിങ്ങൾ ബന്ധിതരാണെന്ന്? ആരാ നിങ്ങളെ പറഞ്ഞു വഞ്ചിച്ചത്? ആരാ നിങ്ങളെ പറഞ്ഞു തകർത്തത്? ആരാ പറഞ്ഞ നിങ്ങൾ പിശാചിന്റെ കാമേൻ വായ്ക്കകത്താണെന്ന്? ആരാ പറഞ്ഞ സാത്താൻ നിങ്ങളെ ഒതുക്കി വച്ചിരിക്കുകയാണെന്ന്? അങ്ങനെ സാത്താൻ ഒതുക്കിയെങ്കിൽ അത് നിന്റെ കഴിവുകേട്. ഈ രാത്രി നീ ദൈവത്തിന് വിലയേറിയവനാണ്. ശലോമോന്റെ ദേവാലയം നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റില്ല. ആ ദേവാലയം ഉയരുമ്പോഴും ദൈവത്തിന്റെ അകത്ത് ഈ ആലയമല്ല, ശരീരമായ സഭയാണ്. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും നിർമ്മിക്കുമ്പോഴും ദൈവം അവിടെ ഇറങ്ങുമ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം അകത്തെ അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങണമെന്നല്ല, പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ മേലിറങ്ങണമെന്നാണ്. ഒന്നുകൂടെ പറയാം, വില മതിക്കാൻ കഴിയാത്ത ആലയം ദൈവം പണിയുമ്പോഴും ദൈവത്തിന്റെ അകത്തെ സഭയുടെ പേര് അരവിന്ദ് മോഹൻ എന്നാണ്. ഇത്രയും വിലയേറിയ ആലയം ദൈവം പണി ഉയർത്തുമ്പോഴും ദൈവത്തിന്റെ അകത്തെ ശരീരമായ സഭ അത് ഞാനും നീയുമാണ്. സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങൾ അറിയണം. നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കണ്ട, ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല സത്യമുണ്ടോ എന്നറിഞ്ഞാൽ മതി. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണ്ട, ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, വചനം നന്നായി വായിക്കണം. ആർക്കും എന്തും പ്രസംഗിക്കാം, അവനവനുസരിച്ച് ബൈബിളിനെ തിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് നല്ലൊരു അറിവും നല്ലൊരു സത്യത്തിൻ്റെ വെളിപ്പാടും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പട്ടണത്തിൻ്റെ അടിമകളല്ല, എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് പോകേണ്ടവരും അല്ല. ഇവിടെ ദാരിദ്ര്യത്തിൽ പിടിച്ചു കിടന്നിട്ട് എനിക്ക് അവിടെ സ്വർഗമുണ്ടെന്ന് പറയുന്നതല്ല സുവിശേഷം. സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല. യേശു, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, യേശു ഇറങ്ങി വന്നേച്ച് ആദ്യം ഒരുത്തനോട് പറഞ്ഞു എൻ്റെ പിന്നാലെ വരാൻ. അവൻ പിശക്കാരനോടല്ല പറഞ്ഞത്, ചുങ്കം പിരിക്കുന്നവനോടാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും നല്ല ഗവൺമെൻറ് ജോലിക്കാരനോട്, ഏറ്റവും നല്ല സാലറി വാങ്ങുന്നവനോട് യേശു പറയുക, സാലറി എടുത്ത് കളഞ്ഞിട്ട് വരാൻ. അവൻ വാങ്ങുന്ന സാലറി കളഞ്ഞിട്ട് വരാൻ ഒരുവൻ പറയണമെങ്കിൽ ഇവൻ്റെ റേഞ്ച് എന്തായിരിക്കും? നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങൾ മിണ്ടിയില്ല. നിങ്ങൾ ആ സുവിശേഷം ഒന്നുകൂടെ മനസ്സിലാക്ക്. ഗവൺമെന്റ് ജോലിക്കാരനോട് പറയാണ് ഫോളോ മീ എന്ന്. അർദ്ധ പട്ടണിക്കാരനായ ഒരാൾ അങ്ങനെ പറയൂ. നിറഞ്ഞു കിടക്കുന്ന പടക് അടുത്ത പടകുകളെയും നിറച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ പടക് വിറ്റാൽ പത്രോസിന്റെ അക്കൗണ്ട് നിറയും. ഞാനായിരുന്നെങ്കിൽ പത്രോസിനോട് പറഞ്ഞേനെ, മിനിസ്ട്രിക്കൊരു വിളിയുണ്ട്, ഇതെല്ലാം വിറ്റിട്ട് കിട്ടുന്ന ഫണ്ട് മുഴുവൻ ബാങ്കിലിട്ടിട്ട് കൂടെ വരണം. കാര്യം എന്താണ്? നമ്മൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയാണ്, പൈസ വേണം, അതുകൊണ്ടാണ് ഈ പടക് നിറച്ചത്. ഇതെല്ലാം കൂടെ വിറ്റിട്ട് വാ. വിറ്റിട്ട് വരാനല്ല പറഞ്ഞത്, വിട്ടിട്ട് വരാനാണ്. നീ കണ്ടതല്ല യേശു, നീ അറിഞ്ഞതുമല്ല യേശു, നിന്നെ അറിയിച്ചതുമല്ല യേശു, വിറ്റിട്ട് വരാനല്ല യേശു പറഞ്ഞത്, വിട്ടേച്ചു വരാനാണ്. ഇത്രയും വലിയൊരു ഫണ്ട് വിട്ടേച്ചു. ഞാൻ ചോദിക്കട്ടെ പാസ്റ്ററെ, ഇത്രയും വലിയ ഫണ്ട് വിട്ടേച്ചു വരുന്ന പത്രോസ് ഒരു ദിവസം പട്ടിണി കിടന്നാൽ
പത്രോസ് എന്തു ചോദിക്കും? ഇയാൾ എന്തോ വിളിയാണ് വിളിച്ചത്. മര്യാദയ്ക്ക് അത് വിറ്റിട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കത്തില്ലായിരുന്നു. ഇയാളുടെ വിളി ഭയങ്കരമായിരുന്നു, എന്നിട്ട് പട്ടിണി എന്ന് പത്രോസ് ഒരിക്കൽ പോലും പറഞ്ഞില്ല. ശുശ്രൂഷയുടെ യഥാർത്ഥ തലം കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ. സുവിശേഷത്തിന്റെ രാജകീയ ഭാവം ഇന്ത്യ കാണാൻ പോകുന്നതേയുള്ളൂ. രാജാക്കന്മാരുടെ മുമ്പിൽ തലകുനിച്ച് നിന്ന അഭിഷക്തന്മാരെ ഇന്ത്യ കണ്ടിട്ടുള്ളൂ. കുഞ്ഞാട് അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ തല താഴ്ത്തി നിന്ന പാസ്റ്റർമാരെ ഇന്ത്യ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്ന അടുത്തൊരു സീസൺ, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി യേശുവിന്റെ മറ്റൊരു ഭാവം വെളിപ്പെട്ടതുപോലെ ഇന്ത്യൻ മണ്ണിൽ സുവിശേഷത്തിന്റെ രാജകീയ ഭാവം. ഇത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ, പ്രബോധന ശബ്ദമായി എടുക്കാമെങ്കിൽ എടുത്തോ, വിശ്വാസമില്ലേ റെക്കോർഡ് ചെയ്തു വെച്ചോ. അടുത്ത രണ്ടു വർഷത്തിനകത്ത് ഇന്ത്യൻ മണ്ണിൽ സുവിശേഷത്തിന്റെ രാജകീയ മുഖം വരും. തയ്യാറായിക്കോ, തയ്യാറായിക്കോ, നന്നായി ജീവിക്കണം. തല താഴ്ത്തിയല്ല ജീവിക്കേണ്ടത്, തല ഉയർത്തി ജീവിക്കണം. നീ അനുഭവിച്ച ഓരോ കഷ്ടതകൾക്കും അതേ മണ്ണിൽ തുറന്നു പറയാൻ അടുത്തൊരു മഹത്വമുണ്ട്. യേശു നമ്മൾ വിചാരിച്ച ആളല്ല. ആമേൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, യേശു ജോസഫിൻ്റെ കൂടെ എന്തുവാണ് ഈ ചുറ്റികയും മരപ്പണിയൊക്കെ എടുത്ത് ജോസഫിൻ്റെ കൂടെ കൂര വീടിൻ്റെ കൂര ചെന്ന് കൂര പണിത്. ബൈബിളിലില്ല, ആരാണ്ടൊക്കെ പ്രസംഗിച്ചപ്പോൾ ഞാനും വിശ്വസിച്ചു. യേശു ഒട്ടുപൊടിയൊക്കെ എടുത്ത് നടന്നു. ഒരു ദിവസം ഞാൻ ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരു ഭാഗം ഞെട്ടിച്ചു. യേശുവിനെ ഒരു നല്ല സ്ഥലത്ത് തൻ്റെ ഭാര്യയ്ക്കൊരു പ്രസവ ശുശ്രൂഷ ഒരുക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ആളായിരുന്നു ജോസഫ്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ വഴിയമ്പലത്തിലും പോയി ചോദിച്ചു. നമ്മുടെ ലാംഗ്വേജിലേക്ക് വരാം, എല്ലാ ഹോട്ടലിലും പോയി ചോദിച്ചു, ഇവിടെ റൂമുണ്ടോ, ഇവിടെ റൂമുണ്ടോ, ഉറങ്ങിയിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി നോക്കരുത് ജോസഫ് ഹോട്ടൽ അന്വേഷണം നടന്നു, ഇല്ല. അന്നത്തെ വഴിയമ്പലമാണ് ഇന്നലെ ഇന്നത്തെ ഹോട്ടൽ. ഇത് പല ഹോട്ടലിൽ ചെന്ന് ചോദിച്ചു ഇവിടെ റൂമുണ്ടോ, അവർ പറഞ്ഞില്ല. ഏതൊരു ഹോട്ടലിലെ മാനേജർ പറഞ്ഞു റൂമില്ല, പകരം കാർ പോർച്ച് സ്ഥലമുണ്ട്. ഹോട്ടലുകൾക്ക് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. വഴിയമ്പലത്തിൻ്റെ ഒരു ഭാഗത്ത് അന്നത്തെ വാഹനങ്ങൾ, സഞ്ചരിച്ചു വരുന്ന മൃഗങ്ങൾ, അതാണ് അവരുടെ വാഹനം, അത് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഒരു മാനേജർ പറഞ്ഞു തൽക്കാലം കാർ പോർച്ചിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോകും. അപ്പൊ കാർ പോർച്ചിൽ വാഹനങ്ങൾ ഇരുന്ന, മൃഗങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഈ സഹോദരി യേശുവിനെ പ്രസവിച്ചു. എന്നെ ഞെട്ടിച്ചത് പ്രസവമല്ല, പ്രസവം കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാൻ വന്ന വിസിറ്റേഴ്സാണ്. സ്തോത്രം പറ. പ്രസവിച്ചത് വഴിയരികിൽ, കൊണ്ട് കിടത്തിയത് കാർ പോർച്ചിൽ, പക്ഷെ വന്നത് രാജാക്കന്മാർ. അതാണ് സുവിശേഷം. നീ ഇന്നലെ വരെ കണ്ടത് സുവിശേഷത്തിന്റെ ഒരു മുഖം, എന്നാൽ ഇനി നീ കാണാൻ പോകുന്നത് സുവിശേഷത്തിന്റെ മറ്റൊരു മുഖം. ഇന്ന് രാത്രി ഇതെന്റെ പട്ടണമാണ്. എന്റെ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, കഴിഞ്ഞൊരു കാലഘട്ടം നീ കണ്ടത് സുവിശേഷത്തിന്റെ ഒരു മുഖമാണെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് സുവിശേഷത്തിന്റെ മറ്റൊരു മുഖം. നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരി പ്രസവിച്ചെന്നറിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ ഒന്നുകിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡർ, അല്ലെങ്കിൽ പൗഡറും ഉടുപ്പും
സോപ്പും എല്ലാം കൂടെ ഒറ്റ കിറ്റായി കിട്ടുന്ന ഒരു സാധനം, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോകും. പക്ഷെ യേശുവിനെ വിസിറ്റ് ചെയ്യാൻ വന്നവർ ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡറും കൊണ്ടല്ല വന്നത്, പൊന്നും കൊണ്ടാണ് വന്നത്. നമ്മൾ നൂലുകെട്ടിന് പോകുമ്പോൾ കൊച്ചിന്റെ കൈ ആറാം മാസം വന്നാൽ അത് കയറൂല, കാരണം നമ്മൾ ഈ പൈസ ഇല്ല. അതുപോലത്തെ ചെറിയൊരു സാധനവും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. വന്നത് ഇടയന്മാരല്ല, രാജാക്കന്മാരാണ്. രാജാക്കന്മാർ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവരുടെ സ്റ്റാറ്റസിലെ വരൂ. അവർ അഞ്ചു പവൻ സ്വർണവുമായിട്ട് വരൂല. രാജാക്കന്മാർ വരുന്നെങ്കിൽ അവർ അത് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ചുമന്നുകൊണ്ടു വന്നെങ്കിൽ, എന്റെ ചോദ്യം ഇതാണ്, യേശുവിന്റെ മുമ്പിൽ വച്ചേക്കുന്ന സ്വർണം, പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇതെല്ലാം അന്നത്തെ പ്രഷ്യസ് ആണ്, വിലയേറിയതാണ്. രാജാക്കന്മാർ കൊണ്ടുവച്ച ഗിഫ്റ്റുകൾ എത്ര വിലയേറിയതായിരിക്കും. അടുത്ത കാര്യം കേട്ട് ഞെട്ടരുത്, ഞാൻ ഞെട്ടി ഇതുവരെ ഞെട്ടൽ മാറിയിട്ടില്ല. ഞാൻ പാസ്റ്ററിന് ഒരു ഗിഫ്റ്റ് തന്ന, ഞാനൊരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് ആര് കൊണ്ടുപോകും? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ പൊന്നൊക്കെ ആര് കൊണ്ടുപോയി? അല്ല, അവിടെ ആര് കൊണ്ടുപോയി കാണും? ഈ സംഭവം ആര് കൊണ്ടുപോയെന്ന്? മറിയം ജോസഫും കൊണ്ടുപോയി. ജനിക്കുന്നത് വരെ ഇവർ രണ്ടുപേരും ദരിദ്രരാണ്. യേശു ജനിച്ചതോ ഇവർ സമ്പന്നരായി. നമ്മൾ ഇന്നും ആരാണ്ടൊക്കെ പറഞ്ഞതും വെച്ച് ഇല്ല, കുഞ്ഞുങ്ങളെ ഇല്ല, വചനം വായിക്ക, അങ്ങനല്ല. യേശു നിന്നിൽ ജനിച്ചാൽ നിന്റെ റേഞ്ച് മാറണം. യേശു നിന്നിൽ ജനിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ തല മാറണം. ആമേൻ. ഞാൻ ഞെട്ടിപ്പോയി. മറിയയും ജോസഫും വീട്ടിൽ യേശുവിനെയും കൊണ്ടുപോകുമ്പോ പിറകെ ആൾക്കാരെ കൊണ്ട് ചുമക്കുകയാണ്. ഇനി നിങ്ങൾ പറ, 30-ാമത്തെ വയസ്സിൽ ഇറങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരൻ ദരിദ്രനല്ല, അയാൾ പട്ടണങ്ങളെ ഇളക്കി അഭിഷക്തന്മാരെ, അനേകരെ ജീവിപ്പിക്കാൻ ദൈവം നമ്മളെ നിറയ്ക്കും. ആമേൻ പറ. അനേകരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അനുഭവമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പലരും ഇവിടെ ഉണ്ട്. ഒരു നേരത്തെ ആഹാരം എന്ന് കിട്ടും, നല്ലൊരാഹാരം എന്ന് കിട്ടുമെന്ന് കൊതിച്ച് നടന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനുജത്തിക്കും എന്നും നല്ലൊരാഹാരം കൊടുക്കാം, ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥനാ വിഷയം. നിങ്ങളെപ്പോലെ ഞാൻ കൺവെൻഷന് വന്നിരുന്ന് ഞാൻ വലിയ ശുശ്രൂഷകനാകുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല, ഏറ്റെടുത്തിട്ടുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ നല്ല ആഹാരം എനിക്ക് തരണേ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനുജത്തിക്കും നല്ല ആഹാരം കൊടുക്കാൻ എന്നെ ഇടയാക്കണേ. ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് ടാറ് ചെയ്യുന്ന ജോലിക്ക് നടക്കുമ്പോഴും എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നല്ല ആഹാരം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം. രണ്ടു പേർക്ക് ആഹാരം കൊടുക്കാൻ ഗതിയില്ലാത്തവനായിരുന്നു ഞാൻ. പക്ഷേ സുവിശേഷം എന്നെ ഗതിയില്ലാത്തവനാക്കി എന്നല്ല, ഗതി ഉള്ളവനാക്കി. ഇത് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അവർ പറയും, ഇതല്ലല്ലോ സുവിശേഷം, ഇതാണ് മോനെ സുവിശേഷം. ഗതിയില്ലാത്തവനെ ആമേൻ പറ. ഞാൻ അനുഭവമൊന്നും പറയുന്നില്ല. വാടക കൊടുക്കാൻ കാശില്ലാതെ വീട്ടുകാരൻ ഇറക്കി വിട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുകാരൻ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ, ചർച്ചിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ അവർ കെട്ടിത്തന്നൊരു ഓല കുടിലുണ്ട്, ഒരു ഷെഡ്. അതിലാണ് 18-ാമത്തെ വയസ്സ് മുതൽ 22-ാമത്തെ വയസ്സ് വരെ ജീവിച്ചത്. വാതിലില്ല, ചാക്കാണ്. അതിനകത്തിരിക്കുമ്പോഴും നിങ്ങളെപ്പോലെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവെ എന്നെൻ്റെ ഗതി മാറും. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയോ, അമ്മയും പെങ്ങളെയും ഒരടച്ചുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ ഗതിയില്ലാത്തവനായിരുന്നു ഞാൻ. ആ ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി മാറി. എന്നാൽ
ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 15 ആൾക്കാർ താമസിക്കുന്നുണ്ട്. 15 ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ ആ വീടിൻ്റെ റേഞ്ച് ഏതായിരിക്കും? അസൂയ ഉള്ളവർ കൈയടിക്കരുത്, അസൂയ ഉള്ളവർ കൈയടിക്കരുത്. ഞാൻ പറയുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാണ്, ഞാൻ പറയുന്നത് എന്നെ വിളിച്ച വിളിയുടെ ശക്തിയാണ്, ഞാൻ പറയുന്നത് എന്നെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിന്റെ ശക്തിയാണ്. ഇത് ഗതിയില്ലാത്തവനാക്കുന്നതല്ല, ഗതിയില്ലാത്തവനെ ഗതിയുള്ളവനാക്കി അനേകം ഗതിയില്ലാത്തവനെ ഗതിയുള്ളവനാക്കി മാറ്റാം. ആമേൻ. ഈ റോഡ് പണിക്ക് നടക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ചെറുതായിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ വീട്ടിൽ 15 ആൾക്കാർ സമൃദ്ധരായി ജീവിക്കുമ്പോൾ അതാണ് സുവിശേഷം എന്നെ അനുഗ്രഹിച്ചത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ വീട് വെച്ചോ? എനിക്ക് വീടില്ല. ഹല്ലേലൂയ പറഞ്ഞില്ല, എനിക്ക് വീടില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിനൊരു 8 റൂമുണ്ട്, പക്ഷെ എനിക്ക് വീടില്ല. എനിക്ക് കാറില്ല, പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആൾ ഇന്നാൾ എന്നോട് ചോദിച്ചു, സാറിന് വണ്ടി കച്ചവടമുണ്ടോ? സത്യമാണ്, തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ ചോദിച്ചു, സാറേ, സാറ് പാസ്റ്റർ അല്ലാതെ വണ്ടി കച്ചവടമുണ്ടോ? നമ്മൾ അതെന്താണ്? അല്ല, നിങ്ങളുടെ വീട്ടിലും കാർ, റോഡിലും കാർ, അപ്പുറത്തും കാർ, ഇപ്പുറത്തും കാർ, ഇതൊന്നും എൻ്റെതല്ല. നീ ദൈവത്തിൻ്റെ അഭിഷക്തനാണെങ്കിൽ നാട്ടുകാർ ഞെട്ടണം, കാരണം നീ ക്യാരി ചെയ്യുന്നത് ഗോസ്പലാണ്. എന്നെ നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് പ്രോസ്പെരിറ്റി അല്ല, ഞാൻ പ്രസംഗിക്കുന്നത് ഇൻഹെറിറ്റൻസ് ആണ്, എന്റെ അവകാശം. ഒരു കാലത്ത് ഈ പട്ടണത്തിൽ ഒരു ഗതിയില്ലാതെ നടന്നവൻ, ഒരു സാധ്യതയും ഇല്ലാതെ നടന്നവൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ അനുഗ്രഹം ഞാനും എൻ്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെടുന്നതല്ല, ഞാൻ മുഖാന്തരം അനവധി പേർ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. കിങ്ഡം ബ്ലെസ്സിങ്, ദൈവരാജ്യത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതല്ല, നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ ശക്തി ഞാൻ പറയാം, സുവിശേഷം ഒരാളെ അനുഗ്രഹിച്ചാൽ അവൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ബഹുജാതികളുടെ പിതാവാകാൻ ദൈവം ഒരാളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ അപ്പനാ, പക്ഷെ വിളിച്ചവനോ സന്തതിയില്ലാത്ത. ബഹുജാതികളുടെ അപ്പനാകാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷെ വന്നത് സന്തതിയില്ലാത്ത ആണ്. ആമേൻ പറഞ്ഞു. നിങ്ങളുടെ വിളിയിൽ വിശ്വസിക്കണം. നിങ്ങളുടെ മേലൊരു സൂപ്പർനാച്ചുറൽ കോളിംഗ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. ആ വിളിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഞാൻ പറയുന്നത് 5 കാര്യമല്ല, 10-15 കാര്യമാണ്. ആ ചെറ്റക്കുടിയിൽ നിന്ന് ചാക്ക് കീറിക്കെട്ടുമ്പോഴും സെമിനാരിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങിയിട്ട് കുടുംബം പോറ്റാൻ പറ്റാതെ ആരും അറിയാതെ പെയിന്റിങ് ജോലിക്ക് പോകുമ്പോഴും, കൂടെ പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റ്സിൽ പലരും പെയിന്റർമാരായി, പാസ്റ്റർമാരായില്ല. അപ്പൊ അവരെന്നെ വിളിച്ചു, അരവിന്ദെ പാസ്റ്ററായോ? ഞാൻ പറഞ്ഞു, ഒളിമ്പിക്സിൽ പോയി മത്സരിച്ചാൽ നമുക്ക് മെഡൽ കിട്ടും, പക്ഷെ ആത്മലോകത്തിൽ മത്സരിച്ചാൽ നമ്മൾ തോറ്റുപോകും. അതായിരുന്നു ഈ ലോകം, ഏറ്റവും വലിയ മത്സരം, ഏറ്റവും വലിയ അസൂയ, ഏറ്റവും വലിയ പക. പക്ഷെ നിങ്ങൾ ആരെയും നോക്കരുത്, നിങ്ങളെ വിളിച്ച ക്രിസ്തുവിനെ നോക്കണം. ചർച്ചിൽ പോയിട്ട് പറയും, അടുത്തൊരാഴ്ച എനിക്ക് തിരുവല്ലയിലാണ് ശുശ്രൂഷ. ശുശ്രൂഷയല്ല, അവിടെ ഏതെങ്കിലും വീടെടുത്തിട്ടുണ്ട് പെയിന്റിങ്ങിന്. എൻ്റെ പാവപ്പെട്ട പാസ്റ്റർ എല്ലാവരുടെ മുമ്പിൽ എന്നെ പിടിച്ചുകൊണ്ട് നിർത്തി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, അരവിന്ദിന് അടുത്ത ഒരാഴ്ച തിരുവല്ലയിലാണ് ശുശ്രൂഷ, എല്ലാവരും പ്രാർത്ഥിക്കും, ഞാൻ മാത്രം ചിരിക്കും. ഞാൻ തിരികെ എൻ്റെ വീട്ടിൽ ആ കുടിലിൽ ചെല്ലുമ്പോൾ
അന്ന് ഈ കറണ്ടിൽ അയൺ ബോക്സ് അല്ല, ചിരട്ട കത്തിച്ച് തേക്കുന്ന അയൺ ബോക്സാണ്. ഇത് കത്തിച്ചിട്ട് എൻ്റെ അമ്മ അയൺ ബോക്സ് എടുത്ത് എനിക്കാകെയുള്ള രണ്ടോ മൂന്നോ ഷർട്ടൊക്കെ ഇങ്ങനെ തേക്ക് അയൺ ചെയ്യുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരും. എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല, അമ്മ എൻ്റെ ഡ്രസ്സ് മുഴുവൻ അയൺ ചെയ്ത് ബേഗിൽ വയ്ക്കുമ്പോൾ അമ്മ പോലും കാണാതെ പെയിൻറ്റിങ് ഡ്രസ്സ് എടുത്ത് ബേഗിനകത്ത് വെച്ചിട്ട് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി തിരുവല്ല വരെ ഞാനിരുന്ന് കരയും. എന്തായിരിക്കും എൻ്റെ ഭാവി? എന്തായിരിക്കും എൻ്റെ ജീവിതം? ഇങ്ങനൊരു ചരിത്രം എനിക്കുണ്ട്, ഇങ്ങനത്തെ ദിവസങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഇന്നൊരാഴ്ചയിൽ പല പ്രാവശ്യം അതേ റോഡിലൂടെ ഞങ്ങളുടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയും, ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അഭിഷക്തൻ ഇതേ റോഡിലൂടെ ബസ്സിനകത്തിരുന്ന് കരഞ്ഞവനാണ്. സുവിശേഷം എനിക്ക് സാധ്യത കൊണ്ടുവന്നു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ വിളി മാത്രം ഒരിക്കലും നഷ്ടപ്പെടില്ല. ശരണ്. എല്ലാം നമുക്ക് നഷ്ടപ്പെടും, പക്ഷെ ശരണിന്റെ മേൽ കിടക്കുന്ന കോളിംഗ് നഷ്ടപ്പെടില്ല. കാരണം ശരണല്ല അത് വിളിച്ചത്, ദൈവമാണ് വിളിച്ചത്. ആ വിളി ദൈവത്തിൻ്റെതാണ്, അതൊരിക്കലും ദൈവം തിരിച്ചെടുക്കത്തില്ല. ഇന്ന് ഞാനും നിങ്ങളും ഈ സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയും. ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, നിങ്ങളുടെ മേൽ കിടക്കുന്ന കോളിങ്ങിന് അനുസരിച്ചുള്ള ഒരു ഡോർ ദൈവം ഈ മനുഷ്യന് വേണ്ടി തുറക്കുമെന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു. വിശ്വാസമില്ലാത്തവർ നോക്കി വച്ചോ, ഇന്ന് ഇവിടെ വച്ച് തൻ്റെ മേൽ കിടക്കുന്ന വിളി തുറക്കപ്പെടാൻ പോവുകയാണ്. കരം ചേർത്തടിച്ച് നമ്മെ വിളിച്ച ദൈവത്തിന്റെ വിളി, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്നെ വഴിയിലിട്ടേച്ചു പോവുകയല്ല, നിന്നെ ദരിദ്രനാക്കി മാറ്റുകയല്ല, നിന്നെ തള്ളിക്കളയുകയല്ല, ഗതിയില്ലാത്ത നിന്നെ ഗതിയുള്ളവനാക്കി മാറ്റോ. സന്തതിയില്ലാത്തൊരു മനുഷ്യനെ ദൈവം വിളിച്ചു. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നിൽ ഒരു കുഞ്ഞിനെ കാണുന്നു എന്നല്ല, ഒരു രാജ്യത്തെ കാണുന്നു. ദൈവം മനുഷ്യനെ എന്തിനു വിളിച്ചോ അതായി ആ മനുഷ്യൻ മാറി. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ദൈവം നിങ്ങളെ എന്തായിട്ട് വിളിച്ചോ അതായി നിങ്ങൾ മാറും. ഈ മീറ്റിംഗ് ദാരിദ്ര്യത്തെ പൊട്ടിക്കുന്ന മീറ്റിംഗ് ആയിരിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന ദാരിദ്ര്യം അതൊരു ശാപമാണ്. അതൊരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതിൻ്റെ തിന്മയും അതിൻ്റെ രുചിയും അറിഞ്ഞവനാണ് ഞാൻ. ഈ രാത്രി എനിക്കറിയാം ദൈവം ചിലരെ അതിലൂടെ കയറ്റിവിടുന്നത് അവരുടെ മേൽ ആ ശുശ്രൂഷയെ തുറക്കാനാണ്. കഷ്ടതയുടെ അടിത്തട്ട് കണ്ടവനാണ് ഞാൻ. ഈ രാത്രി ഞാൻ നിന്നോട് പറയുന്നു, ദാരിദ്ര്യത്തിന്റെ ശക്തിയെ സുവിശേഷം അഴിക്കും. ഇന്ന് ദാരിദ്ര്യം ദൈവം അഴിച്ചു കളയും. പല കുടുംബങ്ങളുടെ മേലും ഒരു എഴുന്നേൽപ്പുണ്ടോ? സുവിശേഷ യോഗത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അനേകർ മുമ്പിൽ വാവിട്ട് ചോദിച്ച് നടന്ന നീ അനേകർക്ക് കൊടുക്കുന്നവനാകും. നല്ല ആഹാരം കൊതിച്ച നിന്റെ ടേബിളിൽ ആഹാരം ആർക്കും വേണ്ടാതെ കിടക്കും. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിൽ ചില ഫുഡുകൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കും. അപ്പൊ എന്നോട് ചിലർ ചോദിക്കും, എന്തിനാ അതങ്ങനെ ഇട്ടേക്കുന്നേ? ഞാൻ പറയും, അത് സാത്താനുള്ള എൻ്റെ ഒരു മറുപടിയാണ്.
അത് അവന്റെ ചെകിട്ടത്തുള്ള എന്റെ അടിയാണ്. അവൻ എന്നോട് പറഞ്ഞു, ഇല്ലടാ, നീ ഈ ദേശത്ത് നരകിച്ച് തീരുവടാ. എന്നാൽ സുവിശേഷം എനിക്ക് കൊണ്ടുവന്ന സാധ്യതയാണ് ഞാൻ ആ കാണിക്കുന്നത്. അത് സാത്താനുള്ള അടിയാണ്. ഈ രാത്രി നിന്നെ ഏത് നാണയത്തിൽ അവൻ അടിച്ചു തകർക്കാൻ നോക്കിയോ അതേ നാണയത്തിൽ നിനക്ക് തിരിച്ചു മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. സുവിശേഷകനായി ഇറങ്ങിയപ്പോൾ എല്ലാവരും വാഹനം ഓടിച്ചും ബൈക്കിൽ വന്നത് കണ്ടപ്പോൾ എനിക്കത് സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ഒരു ബൈക്കിൽ പോകണം, ഒരു ബൈക്കിൽ ചെന്ന് ശുശ്രൂഷിക്കണം. പക്ഷേ എൻ്റെ കുടുംബത്തിലോ എൻ്റെ അമ്മയ്ക്കോ അതിനൊന്നും ഗതിയില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ചൊരു സുഹൃത്തുണ്ട്, പേര് ജോസ് എന്നാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പേരൊക്കെ പറയുന്നറിയോ? ചിലർക്കൊരു വിശ്വാസവും വരത്തില്ല, അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വീട് ശംഖുമുഖത്തിനടുത്താണ്, എയർപോർട്ടിനടുത്താണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് കൊണ്ടുവന്ന് അതിങ്ങനെ അൺലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. ഞാനൊരു ദിവസം ഈ ചെറുപ്പ ഈ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു 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 മുറ്റം മുഴുവൻ ഇങ്ങനത്തെ ഈ പഴയ സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഞാനൊരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ബജാജിൻ്റെ ഫോറസ് ചാമ്പ്യൻ എന്നൊരു ബൈക്ക്, പണ്ടത്തെ ബൈക്കാണ് ബജാജിൻ്റെ, അങ്ങനൊരു ബൈക്ക് തുരുമ്പെടുത്ത് സൈഡിൽ കിടക്കുന്നു. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി, തൊട്ടു നോക്കി, തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്, ബോഡി പാർട്സൊക്കെ ഇളകി കിടക്കുകയാണ്. ഞാനതൊക്കെ തൊട്ടിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ ആ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ആ ബൈക്ക് കൊള്ളാവോ? അപ്പം അവൻ എന്നോട് പറഞ്ഞു, അത് ആക്രിയാണ്, അത് പപ്പ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആക്രി സാധനമാണ്. ഞാൻ അവൻ്റെ പപ്പയോട് ചോദിച്ചു, അങ്കിള് ആ ബൈക്ക് ഓടുമോ? അങ്കിള് പറഞ്ഞു, അറിയത്തില്ല, അതറിയത്തില്ല, അത് വൃത്തികെട്ടതല്ലേ. നമുക്ക് ഞാൻ ചോദിച്ചു, അല്ല പെട്രോൾ ഒഴിച്ചാൽ ഓടാൻ സാധ്യതയുണ്ടോ? പുള്ളി പറഞ്ഞു, ചിലപ്പോൾ ഓടുമായിരിക്കും, ഒരു വീടിൻ്റെ സൈഡിൽ അവരിങ്ങനെ ഉപേക്ഷിച്ചിരുന്നൊരു സാധനമാണ്. ഇത് പറഞ്ഞിട്ട് അങ്കിളങ്ങ് പോയി. ഞാൻ ചെന്ന് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ആ ബൈക്ക് നിവർത്തി വെച്ച് അതിലൊഴിച്ചു. ഒഴിച്ചിട്ട് ഞാൻ വെറുതെ കിക്കർ അടിച്ചു, സ്റ്റാർട്ടായി. ദുബായിയുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് സ്റ്റാർട്ടായപ്പോൾ പോലും എനിക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത സന്തോഷമില്ലായിരുന്നു. പറഞ്ഞു കേട്ടോ, എനിക്ക് കിട്ടിയ സന്തോഷം. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഈ ബൈക്ക് ഞാൻ എടുത്തോട്ടെ? അദ്ദേഹം പറഞ്ഞു, ഏയ്, അത് തരില്ല, തരാത്തത് ഇത് കൊണ്ട് നടക്കാൻ നാണക്കേടില്ലേ. ഞാൻ പറഞ്ഞില്ല അങ്കിളെ, വെറുതെയാണ്, ഞാൻ ബൈക്ക് അങ്ങനെ പഠിച്ചിട്ടില്ല, ജസ്റ്റ്. പുള്ളി എന്തായാലും സമ്മതിക്കത്തില്ല. അവസാനം ഞാൻ കാല് പിടിച്ചു, ഞാൻ ആ ബൈക്ക് എടുത്തു, സ്റ്റാൻഡ് ഇല്ല. ഞാൻ അവിടെ നിന്ന് കെട്ടുകമ്പി വാങ്ങിച്ചു, ഈ ബോഡി പാർട്സൊക്കെ എടുത്ത് കെട്ടി വച്ചു. ഞാൻ അത് ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്നു, ശംഖുമുഖത്ത് നിന്നും അരുവിക്കര എന്ന സ്ഥലത്ത്. ഞാൻ എൻ്റെ നാട്ടിലൂടെ ഇത് വന്നപ്പോൾ തന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി, അപൂർവ ജീവിയെ പോലെ. ഞാൻ ഈ ബൈക്കും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ നാണം കെടുത്തോട? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ 1.5 kg ഒരു സാധനമുണ്ട്, ഈ തുരുമ്പ് കളയുന്ന ഒരു പൊടി, 1.5 kg പൊടി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരാഴ്ച ഈ ഇതിൻ്റെ ഈ തുരുമ്പ് കളയുക. ഞാൻ എങ്ങനെ പൊടി കൊണ്ട് ഒരച്ചൊരച്ച് തുരുമ്പൊക്കെ കളഞ്ഞ്. ചിലരെന്നോട് പറയും, അരവിന്ദിൻ്റെ ആ ബൈക്ക് കണ്ട കെട്ടുകമ്പിയുടെ പരസ്യം പോലെ ഇരിക്കുമെന്ന്. ഇതെല്ലാം ഞാൻ കെട്ടിമുറുക്കി. ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ ബൈക്ക് ഓടിച്ചു പോകും, എല്ലാവരും ചിരിക്കും. ഇത് ചർച്ച ആണെങ്കിൽ ഞാൻ ആ മുകളിൽ വന്നിട്ട് ബൈക്ക് അവിടെ എവിടെയെങ്കിലും മതിലി ചാരി വയ്ക്കും. ഇതിന് ഞാൻ നടന്ന് ഇവിടെ വരും. പാസ്റ്ററോട് ചോദിക്കും, എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്നെ കൊണ്ടാക്കി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്നതുവരെ ഞാൻ ഇവിടെ ഇരിക്കും. പാസ്റ്റർ ചോദിക്കും, എന്താ പോകാത്തേ? അല്ല, എൻ്റെ സുഹൃത്ത് വരും. എല്ലാവരും പോയി എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ പതുക്കെ അവിടെ ചെന്ന മതിലിൽ ചാരി വച്ചേക്കുന്ന ബൈക്ക് എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോകും. ഇന്ന്
ഒരു പക്ഷേ വാഹനം കാണുമ്പോൾ ഓ ഇവന് വാഹനമുണ്ട്. ഇങ്ങനെ നടന്നവന് ലഭിക്കേണ്ട വാഹനം ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ കൺസെപ്റ്റ്. ഒരു സ്തോത്രം പറ, ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതിനൊന്നിനുമല്ല. അമീൻ പറഞ്ഞില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിന്തിച്ചോ, എൻ്റെ കാർ പാസ് ചെയ്യുമ്പോൾ, എൻ്റെ കാർ പാസ് ചെയ്യുമ്പോൾ അതിനത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള വാഹനം ഈ സുവിശേഷകൻ ഈ മണ്ണിൽ ഓടിക്കും. അത് അഹങ്കാരമല്ല, അതെന്റെ അവകാശമാണ്. ഈ രാത്രി ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു മൈക്കും ഒരു സ്റ്റേജും കിട്ടിയപ്പോൾ പ്രസംഗിച്ച പ്രസംഗമല്ല ഇത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. സുവിശേഷം ആരെയും ഗതികെട്ടവരാക്കത്തില്ല. അങ്ങനെ എവിടെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടാണ്, സുവിശേഷത്തിന് കുഴപ്പമുള്ളതുകൊണ്ടല്ല. സന്തതിയില്ലാത്തൊരു മനുഷ്യനെ വിളിച്ചു ഒരു രാജ്യത്തിൻ്റെ പിതാവാക്കി മാറ്റി. ഇതാണ് സുവിശേഷം. ഇന്ന് രാത്രി ആ സുവിശേഷം നിങ്ങളെ വിളിക്കുന്നു. ആ സുവിശേഷം നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോകും. ആ സുവിശേഷം നിങ്ങളെ ഉയർത്താൻ പോകും. ആലയം ശുദ്ധീകരിച്ച യേശുവിനെ, യേശുവിൻ്റെ ശുശ്രൂഷയെ അളക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യം അനുഭവിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക, ഒരു അഞ്ച് മിനിറ്റോടെ ഞാൻ എടുക്കുള്ളൂ. വീണ്ടും ജനിക്കുക എന്ന പദത്തിന് ബോർ എഗൈൻ, ലീവ് എഗൈൻ, റീബേർത്ത്, ഇങ്ങനെ പല പല വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വീണ്ടും ജനിക്കുക എന്ന പദത്തിൻ്റെ അവിടെ എഴുതപ്പെട്ട അമീൻ ഗ്രീക്ക് വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ബോൺ എഗൈൻ എന്നല്ല, ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്നും ജനിക്കുക. അതിന് വീണ്ടും ഒന്ന് പഠിച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം ബോൺ ഫ്രം ദ ഒറിജിൻ, ഉറവിടത്തിൽ നിന്നും ജനിക്കുക. നിക്കോദിമോസേ, ഇത് ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യമല്ല, ഇത് ഉയരത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യമാണ്. ഇത് ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യമല്ല, ഇത് ഉറവിടത്തിൽ നിന്നും ജനിക്കുന്ന കാര്യമാണ്. നീ വീണ്ടും ജനിക്കുമ്പോൾ നീ ഭൂമിയിൽ നിന്ന് ജനിക്കുകയല്ല, നീ ഉയരത്തിൽ നിന്ന് ജനിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ വചനം പറയുന്നു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. ഞാൻ ഭൂമിയിൽ ജനിച്ച് ഉയരത്തിലേക്ക് പോകാൻ വന്നവനല്ല, ഉയരത്തിൽ നിന്ന് ജനിച്ച് ഭൂമിയിൽ വാഴാൻ വന്നവനാണ്. ഞാൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഭൂമിയിൽ ജനിച്ച് ഉയരത്തിലേക്ക് പോകാൻ വന്നയാളല്ല, ഉയരത്തിൽ നിന്ന് ജനിച്ച് ഈ ഭൂമിയിൽ വാഴുന്നയാളാണ്. യേശുവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഒരുപാട് രൂപാന്തരപ്പെടുത്തി. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഭൂമിയിലെ കാര്യം സ്വർഗത്തോട് പറയുക അല്ല, സ്വർഗത്തിലെ കാര്യം ഭൂമിയോട് പറയുക. അവൻ പറഞ്ഞില്ല, എന്റെ പ്രാർത്ഥന എന്തായിരുന്നു അറിയോ? ഭൂമിയിലെ കാര്യം സ്വർഗത്തെ അറിയിക്കും. എന്റെ ഭൂമിയിലെ പ്രശ്നം, എന്റെ സാഹചര്യം, ഇതെല്ലാം സ്വർഗത്തെ അറിയിക്കുക. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, മോനെ നിന്റെ സഹോദരനായ യേശുവിനെ നോക്ക്. അയാൾ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? സ്വർഗത്തിലെ കാര്യം അദ്ദേഹം ഭൂമിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ്, നിങ്ങളുടെ കാര്യം സ്വർഗത്തോട് പറയുന്നത് നല്ലത്, പക്ഷെ നിങ്ങളുടെ വിഷയത്തോട് സ്വർഗത്തിലെ കാര്യം ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞാൽ, കണ്ണുനീര് മാറാത്ത വീട്, ആ വീട്ടിൽ അകത്തിരുന്നിട്ട് കർത്താവ് എൻ്റെ കണ്ണുനീര് മാറ്റണേ എന്ന് പറയുന്നതിനേക്കാൾ സ്വർഗത്തിൽ കണ്ണുനീരില്ലല്ലോ.
ദൈവരാജ്യത്തിൽ കണ്ണുനീരില്ലല്ലോ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ കണ്ണുനീർ തരുന്ന വിഷയത്തോട് പറയണം, ദൈവരാജ്യം എന്നിലിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം നിമിത്തം ഇനി ഞാൻ കരയുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്, സ്വർഗീയമായ കാര്യങ്ങൾ നിങ്ങൾ ഭൂമിയോട് പറഞ്ഞാൽ ഭൂമി നിങ്ങളെ അനുസരിക്കും. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രാർത്ഥന, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, അവിടുത്തെ പോലെ ഇവിടെ, അവിടുത്തെ പോലെ ഇവിടെ. യേശുവിൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോടല്ല യേശു ഭൂമിയുടെ കാര്യമല്ല പറഞ്ഞത്, ഉയരത്തിലെ കാര്യമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നവരോട് യേശു പറഞ്ഞില്ല ഞാൻ മറിയയുടെ മകനാണ്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയോട് പറയണമെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ പോരാ, നിങ്ങൾ വീണ്ടും ജനിക്കണം. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ നാച്ചുറൽ റലത്തിൽ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിക്കണം. യേശു നിക്കോദമോസിനോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആത്മാവിൽ ജനിക്കാത്തവരാരും ദൈവരാജ്യം കാണുകയില്ല. ആത്മാവിൻ്റെ ജനനം എങ്ങനെയാണ്? ആത്മാവിൻ്റെ ജനനം എങ്ങനെയാണ്? The direct breath from God. ദൈവത്തിൽ നിന്നുള്ള ജനനം, പരിശുദ്ധാത്മാവിൻ്റെ ജനനം. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ ഇവിടെ കാണണം. കാരണം അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഉയരത്തിലെ ശക്തിയാൽ നിങ്ങൾ ജനിക്കപ്പെടും. ആദാം, ആദാം നീ എങ്ങനെയാണ് ജനിച്ചത്? ആദാം മണ്ണിൽ നിന്ന് ജനിച്ചു, ആദാം മണ്ണിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു. പക്ഷേ ആദാമിന്റെ ജീവൻ വന്നത് മണ്ണിൽ നിന്നല്ല, ആദാമിന്റെ ജീവൻ വന്നത് മണ്ണിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ആ സത്യം മനസ്സിലാക്കി അന്നു മുതൽ ഞാൻ പറഞ്ഞു, ഞാൻ മണ്ണിൻ്റെ പ്രൊഡക്റ്റ് അല്ല, ഞാൻ സ്വർഗത്തിൻ്റെ പ്രൊഡക്റ്റാണ്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ അത് മണ്ണുമായി ബന്ധപ്പെട്ടതല്ല, അത് സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മണ്ണിന് എന്നെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല, എന്നെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, ഉയരത്തിലേക്ക് പോകുന്നവനുമാണ്. കരമടിച്ച് ശബ്ദം ഉയർത്തി, ആദാമിന്റെ അകത്ത് വന്ന ജീവൻ മണ്ണിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ആ ജീവനാണ് ആദാമിനെ എഴുന്നേൽപ്പിച്ചത്. ഈ രാത്രി ദ സെയിം ബ്രീത്ത്, അതേ ജീവൻ, അതേ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം മണ്ണിൽ നിന്നും ഉരുവാകുകയല്ല, ദൈവത്തിൽ നിന്ന് ഉരുവാകുകയാണ്. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് വന്ന എന്നെ ഈ മണ്ണിന് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. ഞാൻ മണ്ണിൽ തീരേണ്ടവനല്ല, ഞാൻ ഉയരത്തിൽ വാഴേണ്ടവനാണ്. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ഏതൊരു മനുഷ്യനും അവസാനം ഒരു പിടി മണ്ണ് നമ്മൾ കയ്യിലെടുത്ത് അവൻ്റെ മേലിങ്ങനെ ഇടും. പക്ഷെ അവൻ മണ്ണ്, അവൻ്റെ ശരീരം മണ്ണുകൊണ്ട് മെനയപ്പെട്ടതാണ്, പക്ഷെ അവൻ്റെ ബോഡിയിൽ മണ്ണ് വീണില്ല. ദൈവം അവനെ എടുത്തു. യേശു പറഞ്ഞു, എൻ്റെ നേരിട്ടുള്ള ശ്വാസത്താൽ ആദാം ജീവിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാലും വെള്ളത്താലും നീ ജനിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ജനനത്തിലേക്ക് വരികയാണ്. നിന്റെ ഓണർ ദൈവമായി മാറുകയാണ്. പിന്നെ നിന്നെ ഈ ഭൂമിക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല, ഈ പാപത്തിന് നിന്നെ ഒതുക്കാൻ കഴിയില്ല. വീണ്ടും ജനനം
നിന്നെ പുതിയൊരു ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് റോമാലേഖനം പറഞ്ഞു, അവനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. സ്നാനം ചർച്ചിൽ കയറാനുള്ളതല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കാനുള്ളതാണ്. ദ ഫുൾനെസ് ഓഫ് ലൈഫ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെ അനുവദിച്ച് നമ്മളിൽ ഒരു പുതിയ ജനനം സംഭവിക്കും, ഒരു പുതിയ ജനനം സംഭവിക്കും. അത് ദൈവരാജ്യത്തിലുള്ള ജനനമാണ്, ദൈവരാജ്യം അനുഭവിക്കുന്ന ജനനമാണ്. ദൈവരാജ്യം കാണുകയും ദൈവരാജ്യം അനുഭവിക്കുകയും ദൈവരാജ്യത്തെ ഭൂമിയിൽ പ്രകടമാക്കുകയും ചെയ്തു. അങ്ങനൊരു രാജകീയ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഒരുമിച്ച് ദൈവസ്ഥ എഴുന്നേൽക്കുക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുവിൻ്റെ രക്തത്താലാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ജഡമാണ്, എന്നാൽ ആത്മാവിൽ നിന്ന് ജനിച്ചതെല്ലാം ആത്മാവാണ്. യേശു പറഞ്ഞു, കാറ്റെവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും ആരും അറിയുന്നില്ല, അങ്ങനെയാണ് ആത്മാവിൽ ജനിച്ചവർ. ആത്മാവിൽ ജനിച്ചവനിൽ ആത്മാവിൻ്റെ വരങ്ങളുണ്ടാവും, ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാവും. ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ്റെ മേൽ ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ടാവും, ആത്മാവിനാൽ ജനിച്ചവന്റെ മേൽ ആത്മാവിന്റെ ഫലങ്ങളുണ്ടാവും. ഈ രാത്രി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുക. ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട് കുടുംബം തകർന്നെങ്കിൽ ആത്മാവിന്റെ ഫലം കൊണ്ട് അതിനെ ജയിക്കുക. ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട് കുടുംബം നശിച്ചെങ്കിൽ ആത്മാവിന്റെ ഫലം കൊണ്ട് അതിനെ ജയിക്കുക. പാപം നിന്റെ കുടുംബത്തെ നശിപ്പിച്ചെങ്കിൽ നീ കർത്താവിൻ്റെ ആത്മാവിൽ ഒന്നുകൂടെ ഒന്ന് ജനിക്കാൻ തയ്യാറാണ്. നിന്റെ കുടുംബത്തിനകത്ത് റീബർത്ത് സംഭവിക്കട്ടെ. തകർന്നുപോയ ഭൂമിയുടെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിൽ നിന്ന് ഭൂമി പുനരുദ്ധരിക്കപ്പെട്ടതുപോലെ, ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി തന്നെ ജനത്തിൻ്റെ മേൽ ഒരു റീബർത്ത് സംഭവിക്കുന്നു. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇതിനകത്ത് നിൽക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു, ഈ രാത്രി എൻ്റെ മേൽ ഒരു വീണ്ടും ജനനം സംഭവിക്കും, ആത്മാവിൽ എനിക്കൊരു ജനനം സംഭവിക്കും, എൻ്റെ കുടുംബത്തിലത് സംഭവിക്കും, എൻ്റെ ഭവനത്തിലത് സംഭവിക്കും, എൻ്റെ ശരീരത്തിലത് സംഭവിക്കും, ഉയരത്തിലെ ശക്തി ഇന്ന് എൻ്റെ മേൽ വന്നിറങ്ങും. ദേഹം ദേഹി ആത്മാവ്, ജഡം ആത്മാവിനാൽ പിടിച്ചടക്കപ്പെടും. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷേ ഈ ജഡം എന്നെ പിടിച്ചടക്കുകയാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ ഞാൻ തോറ്റുപോവുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുമോ? പലപ്പോഴും എൻ്റെ മേൽ കിടക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും വലുതാണ്, പക്ഷെ അതിലേക്ക് എന്നെ എത്തിക്കാത്തത് ഈ ജഡമാണ്, അതെന്നെ തകർക്കുന്നു. ജഡം മണ്ണിൽ നിന്ന് വന്നതാണ്, എന്നാൽ നിന്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് വന്നതാണ്. മണ്ണിൽ നിന്നും വന്നവൻ്റെ പ്രത്യേകത നിന്നെ എപ്പോഴും അതിലേക്ക് പിടിച്ചു താഴ്ത്തു, എന്നാൽ ഉയരത്തിൽ നിന്ന് വന്നത് നിന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, മണ്ണിൽ നിന്ന് പിടിച്ചു താഴ്ത്തപ്പെടുത്ത ജഡമല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, ഉയരത്തിൽ നിന്റെ മേൽ വന്ന ആത്മാവ് നിന്നെ നിയന്ത്രിച്ചാൽ നീയും നിന്റെ കുടുംബം ഉയർന്നുകൊണ്ടേയിരിക്കും. പലരുടെയും ജീവിതത്തിനകത്ത് ഇത് സംഭവിക്കണം, പലരുടെയും ശരീരത്തിനകത്ത് ഇത് സംഭവിക്കണം. കേവലം ഒരു ക്രിസ്ത്യാനിയുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ജീവിതമുണ്ട്, അത് സാധാരണ ജീവിതമല്ല. നമുക്കൊരു ശുശ്രൂഷയുണ്ട്, അത് സാധാരണ ശുശ്രൂഷയല്ല.
അതൊരു അസാധാരണമാണ്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ്, സ്വർഗഭൂമിയിൽ വരുന്ന ശുശ്രൂഷയാണ്. അതിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളൊന്ന് മനസ്സിലാക്കുവീൻ. എവിടെയാണ് ഞങ്ങൾ തോറ്റുപോകുന്നതെന്ന് മനസ്സിലാക്കുവീൻ. അവിടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കൂ. പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കൂ. അന്യഭാഷകളിൽ ഒരുമിച്ച് സ്തുതിക്കാൻ തുടങ്ങുക. ജഡത്തിന്റെ അധികാരങ്ങളെ പൊളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, കോപത്തിന്റെ ശക്തിയെയും ഈർഷ്യ, ഭയം, ദേഷ്യം, പക, ദുഷ്കാമം, വിഗ്രഹാരാധന പൊളിയട്ടെ. ആത്മാവിന്റെ ഫലത്താൽ അത് പൊളിയട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ജഡത്തിന്റെ ആയുധങ്ങളെ ആത്മാവിന്റെ അധികാരത്താൽ തകർത്തു കളയാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിന്നെ തന്നെ അനുവദിക്കാൻ, നിന്റെ മനസ്സും ശരീരവും വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി തയ്യാറാക. നിന്റെ ശത്രു പുറത്തുനിന്നല്ല, നിന്റെ ശത്രു നിന്റെ അകത്തുനിന്നാണ്. നിന്റെ ജീവിതം തകർത്തത് പുറത്തെ ശത്രുവല്ല, നിന്റെ അകത്തെ ശത്രുവാണ്. ക്ഷമിക്കാൻ കഴിയാത്ത നിന്റെ ശത്രു, സ്നേഹിക്കാൻ കഴിയാത്ത ആ ശത്രു, പകയുണ്ടാക്കിയ ആ ശത്രു, നിന്റെ നാവുകൊണ്ട് അരുതാത്തത് പറയിപ്പിച്ച ആ ശത്രു, അവനെയാണ് ഇന്ന് രാത്രി ജയിക്കേണ്ടത്, അവനെയാണ് ഇന്ന് രാത്രി കൊല്ലേണ്ടത്, അവനെയാണ് ഇന്ന് രാത്രി അടിപതറിക്കേണ്ടത്. അതിന് യേശുവിന്റെ മറുപടി, നീ ഉയരത്തിൽ നിന്ന് ജനിക്കണം, നീ ആത്മാവിൽ ജനിക്കണം. ഇന്ന് രാത്രി ആ ജനനങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. നമ്മിലെ പുതു മനുഷ്യൻ ജനിക്കട്ടെ. കണ്ണുകളടച്ച് നിങ്ങൾക്കൊന്ന് അനുഭവിക്കാമോ? അതിനെ തന്നെ ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാമോ? അപ്പോൾ തന്നെ വർഷിപ്പ് ടീം ഒരുമിച്ച് ആരാധിക്കും. മറ്റൊന്നും നോക്കാതെ ഒരുമിച്ച് ഇവരുടെ കൂടെ ചേർന്ന് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന നിങ്ങൾക്ക് കാണാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്ന നിങ്ങൾക്ക് കാണാം. ചില ജഡീകമായത് നിങ്ങളെ വിട്ടു പോകുന്നത് കാണാം. ചിലരുടെ ശരീരത്തിൽ നിന്ന് ചില ദുരാത്മ മണ്ഡലങ്ങൾ ഇളകുന്നത് കാണാം. അവൻ ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ വരിഞ്ഞു മുറുക്കിയ ചിലരെ ശരീരം സ്വതന്ത്രമാകുന്നത് കാണാം. ഈ രാത്രി ഈ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നു എങ്കിൽ, ഈ വചനത്തെ നിങ്ങൾ അനുവദിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സമ്പൂർണമായ സ്വാതന്ത്ര്യം ഈ രാത്രി സംഭവിക്കുന്നു. കരങ്ങളെ ചേർത്തടിച്ച് ജീസസ്. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപികമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപികമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാ. യേശുവേ വന്ന് വാഴണമേ, ഈ ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപികമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, നമ്മിൽ സ്ഥാപികമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല.
ഇനി ഞാനല്ല എന്നല്ലോ രാജാവേ
സ്നാനപ്പെടുവാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ആരെങ്കിലും സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്ഭുതങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല രാത്രികാലം കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. ആദികോസി ദിവോസിനോട് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് അവിടുത്തെ വചനങ്ങൾ പഠിപ്പിച്ചുവല്ലോ. വെള്ളത്താൽ ആത്മാവിനുള്ള ജനനം പ്രാപിപ്പാൻ്റെയൊക്കെ വണ്ണം ഇവിടെ കടന്നു വന്ന വ്യക്തികളെ ദൈവമായ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ, മാനസാന്തരം, സ്നാനം, വിശുദ്ധി, വേർപാട്, ദൈവിക കൂട്ടായ്മയിലൂടെ കർത്താവേ ഹാലിൽ ജീവിപ്പാൻ്റെയൊക്കെ വണ്ണം ദൈവമായ കർത്താവ് ഓരോ വ്യക്തികളോട് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കപ്പെട്ട തിരുവചനം ഹാലലിയ ആർക്കും നാശത്തിന് കാരണമായി തീരാതെ കൊണ്ട് കർത്താവ് നിത്യമെങ്കിലേക്ക് എത്തിച്ചേരുവാൻ്റെ കൂടെ എല്ലാവരും ഒരുക്കണം. അവിടുത്തെ ദാസനെ ഇന്ന് കർത്താവ് രാത്രികാലങ്ങൾ ശക്തമായി ഞങ്ങളുടെ മധ്യയിൽ അവിടുന്ന് പ്രയോജനപ്പെടുത്തിയ വിധങ്ങൾക്കായി സ്തോത്രനെയും അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. ഇവിടെ സൂക്ഷിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ദൈവം അവിടുത്തെ വേലയിൽ പ്രയോജനപ്പെടുവാൻ്റെ കൂടെ ദൈവം സഹായിക്കണം. അതുപോലെ ശതഭാഷകായി പ്രാർത്ഥിക്കുന്നു, കുയർ ടീമിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരും. ഈ ശബ്ദപരിധിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയുന്ന പിരിയാസാനത്തിൽ കൂടെയിരിക്കും. യേശു നാമത്തിൽ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവരെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സ്വാസവും കാവലും നമ്മോട് പ്രാർത്ഥിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ ഫൂലമുള്ള സകല വിശുദ്ധന്മാരുടെ ഇപ്പോഴെന്തേക്കും കാലാവസ്ഥത്തിലുണ്ടായിരിക്കും ആരാകട്ടെ. ആമേൻ. നമുക്ക് ജയനിലയത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.